الحمد لله. اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله. علانيته وسره. اللهم لك الحمد حتى ترضى ولك الحمد بعد الرضا ولك الحمد إذا رضيت. ربنا لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. صدق الله العلي العظيم. أكرم بقوم أكرموا القرآن وهبوا له الأرواح والأبدان. قوم قد اختار الإله قلوبهم لتصير من غرس الهدى بستانا. زرعت حروف النور بين شفاههم فتلوعت مسكا يفيض بيانا. رفعوا كتاب الله فوق رؤوسهم ليكون نورا في الظلام فكانا. سبحان من وهب الأجور لأهلها وهدى القلوب وعلم الإنسان. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ ഈ പ്രദേശത്ത് പരിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനങ്ങൾക്ക് അതിൻ്റെ അധ്യാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിശുദ്ധ ഖുർആനിൻ്റെ നിയമങ്ങൾ പാരായണ നിയമങ്ങളൊക്കെ ഏറെ ആഴത്തിൽ ഗ്രഹിച്ച് നമുക്കൊക്കെ അത് പകർന്നു നൽകുന്ന ബഹുമാനനായ സുബൈർ അൻവരി മേലാറ്റൂർ ഉസ്താദ് അവർകളെ, വേദിയിലും സദസ്സിലുമുള്ള മറ്റു ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികളായ സഹോദരന്മാരെ, ഇവിടെ എത്തിച്ചേർന്ന സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു തആല വളരെ ത്യാഗം സഹിച്ച് നമ്മൾ ഇവിടെ വന്നതും ഈ സംസാരിക്കുന്നതും കേൾക്കുന്നതുമൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും നാമീം പറയൂ, ഇത് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എന്തൊക്കെ ചെറുതും വലുതുമായ ദോഷങ്ങൾ നമ്മിൽ നിന്നും സംഭവിച്ചുവോ എല്ലാം അല്ലാഹു അവന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് മാപ്പാക്കി തരട്ടെ. കാമിലായ ഈമാനോട് ജീവിച്ച് പൂർണ്ണ മുഅ്മിനായി മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുക. ആമുഖമായി രസകരമായ ഒരു കാര്യം പറയുവാനുള്ളത്, പ്രത്യേകിച്ച് ഇതിന്റെ പ്രിയപ്പെട്ട സംഘാടകനായ റിയാസ് ഉൾപ്പെടെയുള്ളവരെ ഓർമ്മിപ്പിക്കുവാനുള്ളത്,
ഞാൻ ഇന്നിവിടെ വന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അഭ്യർത്ഥന മാനിച്ചാണ് എന്നതാണ്. സാധാരണ പ്രസംഗത്തിന് വേണ്ടി പല ഭാഗങ്ങളിൽ നിന്നും പല ആളുകളും വിളിക്കും. കൂട്ടത്തിൽ റിയാസിന് ബന്ധപ്പെടാൻ കഴിയുന്നവരെ കൊണ്ടുമൊക്കെ അദ്ദേഹം വിളിപ്പിച്ചു. അപ്പോഴൊന്നും ഈ ദിവസം എനിക്ക് മറ്റൊരു പരിപാടി ഉള്ളത് കൊണ്ട് വരാൻ പറ്റില്ലായിരുന്നു. ഈ ദിവസം എന്നല്ല, ഏതെങ്കിലും ഏപ്രിലിൽ സൗകര്യമുള്ള ഒരു ദിവസമാണ് പറഞ്ഞിരുന്നത്. ഒരു ദിവസം ഒഴിവില്ലാത്തത് കൊണ്ട് ഞാൻ വലിയ പ്രയാസത്തിലാണ്, കൊടുത്ത ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാവുകയായിരുന്നു. ഈ നാട്ടിലുള്ള ചിലർക്കെങ്കിലും അറിയുന്നത് പോലെ എന്റെ സഹോദരിയുടെ ഭർത്താവ്, അദ്ദേഹം ദീർഘകാലമായി 3 വർഷത്തിലേറെയായി അള്ളാഹുവിന്റെ വലിയ ഒരു പരീക്ഷണത്തിന് വിധേയമായി 2 കിഡ്നികളുടെയും പ്രവർത്തനം നഷ്ടപ്പെട്ട് ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ 3 തവണയാണ് പ്രിയപ്പെട്ട എന്റെ അളിയൻ ഡയാലിസിസിന് വിധേയമാകുന്നത്. അതിശക്തമായ ക്ഷീണവും ആ രോഗത്തിന്റെ കെടുതിയും, നല്ലൊരു വെള്ളം ഒന്നും മര്യാദക്ക് കുടിക്കാൻ കഴിയാതെ, ആഗ്രഹിക്കുമ്പോൾ ഒന്ന് മൂത്രമൊഴിക്കാൻ കഴിയാതെ, ശാരീരികമായി വലിയ അവശതയിൽ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്, നിങ്ങളുടെ ഈ തൊട്ടടുക്കലുള്ള ഡയാലിസിസ് സെന്ററിൽ നിന്ന് അതിന് വിധേയമാകുമ്പോഴും അതിനെ തുടർന്നുമൊക്കെ ഏറെ സഹായം നൽകുന്ന, അതിന് മനസ്ഥിതി കാണിക്കുന്ന ആളുകളാണ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ടവർ എന്നതാണ് ഞങ്ങളുടെ അനുഭവം. അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് എപ്പോഴും ഈ കാര്യം അന്വേഷിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പെൺകുട്ടികളുടെ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ എല്ലാവർക്കും വലിയ ശ്രദ്ധയായിരിക്കും. എനിക്ക് 4 അളിയന്മാരാണ്, 4ാമത്തതാണ് ഇദ്ദേഹം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്നോട് ഈ ആവശ്യം ഉന്നയിച്ച് എനിക്കത് നിർവഹിക്കാൻ കഴിയില്ല എന്നത് കണ്ടപ്പോ അദ്ദേഹം നേരെ ഉമ്മയോട് പോയി പറഞ്ഞു. ഉമ്മ അതെന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ന് ഏറ്റിരുന്ന ഈ ഓരോ ദിവസത്തെയും പരിപാടിയിലേക്ക് വിളിച്ചു. ഏപ്രിലുള്ള 1ാം തീയതി മുതലുള്ള ഒരുപാട് ഡേറ്റുകൾ നോക്കി അവസാനം ഇന്ന് ഏറ്റിരുന്ന പരിപാടിക്കാരോട് നിർബന്ധിച്ച് ഇതെനിക്ക് എന്റെ ഉമ്മ പറഞ്ഞാണ് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെയാണ് അൽഹംദുലില്ലാ ആ ഒരു ഉമ്മയോടുള്ള ഒരു കടപ്പാടും, അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു നന്മയോടുള്ള ഒരു ആദരത്തിന്റെയും ഭാഗമായി ഇന്നിവിടെ പരിശുദ്ധ ഖുർആനിന്റെ ഈ വേദിയിൽ സംസാരിക്കുവാൻ എനിക്ക് അവസരമുണ്ടായത് അൽഹംദുലില്ലാ. ഇവിടെ ഈ വേദി ഒരുക്കപ്പെട്ടിരിക്കുന്നത് ഖുർആൻ മനഃപ്പാഠമാക്കിയ നമ്മുടെ ഒരു സഹോദരന്റെ ഓർമ്മയിലാണ്. അദ്ദേഹം മരിച്ചുപോയി. ഹാഫിൽ അഹമ്മദ് കബീർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ മജ്ലിസിന്റെ എല്ലാ അനുഗ്രഹങ്ങളും റഹ്മത്തുകളും, പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന കാണുന്ന എല്ലാ കാര്യങ്ങളുടെയും വെളിച്ചം കൊണ്ട് അല്ലാഹു ആ സഹോദരന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, ആമീൻ എന്ന് നമുക്ക് ആമുഖമായി ദുആ ചെയ്യാം. അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ ലോകത്തെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന, അധ്യാപനം ചെയ്യപ്പെടുന്ന, പഠിപ്പിക്കപ്പെടുന്ന, ചർച്ചക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ്. അക്കാരണത്താൽ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിശ്വാസികളായ നമ്മൾ പരിശുദ്ധ ഖുർആനിനെ ആ ബോക്സ് ഒന്ന് അങ്ങോട്ട് വെച്ചുകൊണ്ട് സൗകര്യം, ഏറ്റവും ശക്തമായി പഠിക്കേണ്ട, വിലയിരുത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധ ഖുർആനിനെ ഒരു വിഭാഗം ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുകയാണ്, അതിൽ സംശയമില്ല. ഇപ്പൊ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എന്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന, വാട്സാപ്പിലൂടെ അയച്ചു തന്ന ഒരു വീഡിയോ ഞാനിങ്ങനെ കണ്ടു. നിങ്ങളും കണ്ടിട്ടുണ്ടാവും, കണ്ടോ, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഏത് വീഡിയോ ആണെന്ന് പോലും പറയണ്ട,
എല്ലാവരുടെയും മനസ്സിൽ അത് പെട്ടെന്ന് തസവറായി പോയി. നെറ്റിയിലൊക്കെ നന്നായിട്ട് കുറി തേച്ച് കാവിയൊക്കെ ധരിച്ച് കണ്ടാൽ ഒരു ആദരം തോന്നുന്ന രൂപത്തിലിരിക്കുന്ന നമ്മുടെ സഹോദര മതസ്ഥനായ ഒരു സ്വാമി തീർത്തും ഖുർആനിനെ തെറ്റിദ്ധരിച്ച് അല്ലാഹുവിന്റെ കലാം ഭീകരതയും തീവ്രവാദവും വിഭാവനം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന് ഒരു നീതിക്കും യുക്തമാവാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്ന, ഖുർആൻ നിരോധിക്കണം എന്നിടത്തേക്ക് പറഞ്ഞു വെക്കുന്ന ഒരു വീഡിയോയാണ് അതിൽ നമ്മൾ കണ്ടത്. ലോകരാജ്യങ്ങൾ പലപ്പോഴും പരിശുദ്ധ ഖുർആനിനെ മോശമായി കാണുകയും അല്ലാഹുവിന്റെ കലാമിലുള്ള വചനങ്ങളെ അടർത്തിയെടുത്ത് ഖുർആനിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്. ഇതിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, പരിശുദ്ധ ഖുർആനിനെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ പഠിക്കാതെ അതിന്റെ ആശയങ്ങളെ ഉൾക്കൊള്ളാതെ വികലമായി ചിത്രീകരിക്കുന്ന ഒരു രീതിയാണ്, ഒരു സ്വഭാവമാണ് പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ഇസ്ലാം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ കാരണമായ ഒരു സംഘടനയായിട്ടാണ് IS അറിയപ്പെടുന്നത്. ISIS, ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഇൻ ഇറാഖ് ആൻഡ് സിറിയ. IS ആളുകൾ, അതല്ലെങ്കിൽ സമാനമായ രൂപത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളൊക്കെ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ആശയങ്ങൾക്ക് അവർ അടിസ്ഥാനമായിട്ട് പറയുന്നത് അല്ലാഹുവിന്റെ കലാമായ ഖുർആനാണ്. അവരുടെ പതാകകളിൽ പോലുമുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന്. രണ്ട് കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലൊന്ന്, ഇസ്ലാമിനെയും ഖുർആനിനെയും ഇല്ലായ്മ ചെയ്യുവാനും തകർക്കാനും വികലമാക്കുവാനും ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളുടെ കുബുദ്ധിയിൽ വിരിഞ്ഞ ഒരായുധമാണ് യഥാർത്ഥത്തിൽ ഇവർ എന്നുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കത് പറയാൻ കഴിയും. ഖുർആനിൽ തന്നെ ഒരായത്തുണ്ട്, അൽ ഫിത്നത്തു അഷദ്ദു മിനൽ ഖത്ൽ. പരസ്പരം കുഴപ്പമുണ്ടാക്കുക എന്നുള്ളത് ഖത്ലിനേക്കാൾ, കൊലപാതകത്തെക്കാൾ ഏറ്റവും ശക്തമായ ഒരു കാര്യമാണ്. അപ്പൊ ഒരാളെ കൊന്ന് അയാളല്ലാതെ ആക്കുന്നതിനേക്കാളും സുഖകരമായിട്ട് അയാൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കിയാൽ അയാളെ നശിപ്പിക്കാൻ കഴിയും എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്ന ജൂതന്മാരടക്കമുള്ള ശത്രുക്കളാണ് മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഇസ്ലാമിനെ നശിപ്പിക്കുവാനുള്ള ആയുധമായി ഇത്തരം പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നത്. അവർക്ക് ഖുർആൻ അറിയില്ല, ഇതിന്റെ വചനങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം അവർക്കില്ല, ഇതിന്റെ ആശയങ്ങളെ കുറിച്ച് അവർക്ക് യാതൊരു പിടിപാടുമില്ല. അങ്ങനെയുള്ളവരെ അത്തരം ആളുകൾ ഉപയോഗപ്പെടുത്തിയതാണ്. ചിന്തിച്ചു നോക്കൂ, സാധാരണ യൂട്യൂബിലടക്കം കാണാൻ കഴിയുന്ന വീഡിയോകളാണ് IS വക്താക്കൾ ഖുർആനിന്റെ വചനം ദുരുപയോഗം ചെയ്തിട്ടാണ് ആളുകളെ കൊല്ലാറുള്ളത്. അവർ കൊല്ലാറുണ്ട് എന്നത് നിഷേധിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമാണ്. സഹജീവികളെ, മനുഷ്യരെ ക്രൂരമായ രീതിയിൽ ഇത്തരം ആളുകൾ കൊന്നൊടുക്കുന്നു. വളരെ മൃഗീയമായ രീതിയിൽ അവർ ജനങ്ങളോട് പെരുമാറുന്നു. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ കലാമായ ഖുർആനിന് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല എന്ന് വിശ്വാസികളായ നമ്മൾ ആദ്യമായിട്ട് തിരിച്ചറിയണം. അതല്ലാതെ ആ ഓരോ ഓതുന്നത് ഖുർആനാണ്, ഞാനും ഓതുന്നത് ഖുർആനാണ്, അതുകൊണ്ട് ഇതെല്ലാം ഖുർആനിൽ നിന്നുള്ളതാണ് എന്ന ആ സ്വാമി തെറ്റിദ്ധരിച്ചതുപോലെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. എന്റെ എക്കോ ഒക്കെ ഒന്ന് കുറച്ചൊക്കെ ഹബീബ്,
ഇതൊന്ന് കൂട്ടം ചെയ്യുന്നു. സാധാരണ ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു കഥയാണ് എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ISന്റെ ആളുകൾ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് ആളുകളെ ഇങ്ങനെ കൊല്ലുകയാണ്. അത്ര അങ്ങനെയാണല്ലോ പത്രത്തിൽ കാണാറുള്ളത്. വലിയ AK-47 തോക്കും വാളും കത്തിയും പരിചയം എന്നെ എടുത്ത് വരുന്ന ആളുകളോട് അവർ പേര് ചോദിക്കുകയാണ്. എന്താ നിന്റെ പേര്? എന്റെ പേര് മുഹമ്മദ്. ആ എന്നാ പൊക്കോ. അടുത്തയാളുടെ പേരെന്താണ്? എന്റെ പേര് ഇബ്രാഹിം. ആ നീയും പൊക്കോ. അടുത്തയാളുടെ പേരെന്താണ്? ജോർജ്. അയാളെ കൊല്ലിയ. അടുത്തയാളുടെ പേരെന്താണ്? ജോസഫ്. അയാളെ കൊല്ലിയ. ഇങ്ങനെ പേര് ചോദിച്ച് മുസ്ലിം അല്ല എന്നറിഞ്ഞാൽ കൊല്ലുകയും മുസ്ലിമാണ് എന്നറിഞ്ഞാൽ വെറുതെ വിടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്ര ഇവര്. അപ്പൊ ഒരു വാഹനത്തിൽ ഒരു ക്രിസ്ത്യാനിയായ ഒരു സഹോദരൻ തന്റെ കുടുംബവുമായിട്ട് ഇങ്ങനെ വന്നു. ഇവര് ഭീകരാന്തരീക്ഷം ശ്രദ്ധിച്ചു ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അയാള് പേടിച്ച് വറച്ചു പറഞ്ഞു, നൊണ, എന്റെ പേര് മുഹമ്മദ്. അപ്പൊ അത് കണ്ടപ്പോ ഇവർക്ക് തന്നെ ഒരു ഡൗട്ട്, ഇയാള് നൊണ പറഞ്ഞാണല്ലോ, ഇയാളുടെ പേര് നോക്കുമ്പോ അതല്ലല്ലോ. ഇയാളോട് പറഞ്ഞു, നിങ്ങൾ ഖുർആനിലെ ഒരു 4 ആയത്തുകളൊന്ന് ഓതിക്കുക, നിങ്ങൾ മുസ്ലിമാണെങ്കിൽ. ഈ മനുഷ്യൻ ഇയാൾക്ക് കാണാതെ അറിയാവുന്ന മത്തായി സുവിശേഷത്തിലെ 4, 5, 6 ഒക്കെ ഇങ്ങനെ ഓതാൻ തുടങ്ങിയപ്പോ ഇവര് പറഞ്ഞു, ശരി, നിങ്ങൾക്ക് ഖുർആൻ അറിയാം, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു. വിറയൊക്കെ കഴിഞ്ഞ് കുറെ ദൂരം മുന്നോട്ട് പോയപ്പോ ഭാര്യ ചോദിച്ചു, അല്ല, അവര് നിങ്ങളോട് ഖുർആൻ ചോദിച്ചപ്പോ നിങ്ങൾ എന്താണ് മത്തായി സുവിശേഷമാണല്ലോ ഓതിക്കൊടുത്തത്. അപ്പൊ ഇയാള് പറഞ്ഞത്രേ തന്റെ ഭാര്യയോട്, എനിക്കറിയാമായിരുന്നു മത്തായി സുവിശേഷം ഖുർആനാണെന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ ഓതിക്കൊടുത്താൽ അത് ഖുർആനല്ല എന്ന് തിരിച്ചറിയുവാൻ അവർക്ക് കഴിയില്ല എന്ന്. ഈ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്കൊക്കെ അള്ളാഹുവിന്റെ ഈ കലാമുമായുള്ള ബന്ധം ഈ കഥയിൽ നമ്മൾ കേട്ടതിന് സമാനമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മൾ പരിശുദ്ധ ഖുർആൻ കാലങ്ങളായി കേൾക്കുന്നവരും അത് സ്വീകരിക്കുന്നവരുമാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഖുർആൻ സൃഷ്ടിക്കുന്ന സമാധാനത്തിന്റെ, ഖുർആൻ സൃഷ്ടിക്കുന്ന നല്ല വിജ്ഞാനത്തിന്റെ ഏറ്റവും മനോഹരമായ ആ ദർശനം നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ഈ മണ്ണിലേക്ക് വരിക, നിങ്ങൾ കേരളത്തിലേക്ക് വരിക. ഇവിടെ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്, ഇവിടെ പരിശുദ്ധ ഖുർആൻ പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്, വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ ഖുർആൻ ഓതി പ്രസംഗിക്കുന്നുണ്ട് എന്നല്ല. വിശ്വാസികൾ ഏതെല്ലാം പ്രസംഗങ്ങൾ നടത്തുന്നുണ്ടോ, ഏതെല്ലാം ക്ലാസുകൾ എടുക്കുന്നുണ്ടോ, ഏതെല്ലാം സംസാരങ്ങൾ, അധ്യാപനങ്ങൾ, ഗ്രന്ഥങ്ങൾ, ഇതെന്തെല്ലാം ഉണ്ടോ, അതിന്റെ എല്ലാം അടിസ്ഥാനം ഖുർആനാണ്. ഒരു വാള് പറയാണ്, ആദ്യം ഒരു ആയത്ത് ഓതി ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് കാര്യവും സംസാരിക്കുക. ഇപ്പൊ ഈ വാളില് അമേരിക്കയിലുള്ള പുതിയ നയങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോഴും ഓതാണ്ടാവും ഒരു 4 ആയത്തുകൾ പരിശുദ്ധ ഇസ്ലാമിന്റെ വക്താക്കളും പ്രയോക്താക്കൾക്കും ഖുർആൻ ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി. പക്ഷേ ആ ഖുർആൻ പഠിക്കുന്നവരാരെങ്കിലും മറ്റുള്ളവരെ കൊല്ലാനും തീവ്രവാദികളാകാനും ഭീകരവാദികളാകാനും ഒരുങ്ങാറുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, അത് കൃത്യമായി പഠിക്കുന്ന ആളുകൾ, അത് പ്രയോഗത്തിൽ വരുത്തുന്ന ആളുകൾ 100% ഈ സമൂഹത്തിന് അനുഗുണമായ രീതിയിൽ ജീവിക്കുന്നതായിട്ടാണ് ഏതൊരാൾക്കും കാണാൻ കഴിയുക. നമ്മയൊക്കെ വല്ലാതെ വേദനിപ്പിച്ച്, ഈ മലയാളിയെ മുഴുവൻ വേദനിപ്പിച്ച്, ഇന്ത്യയിലെ മതേതര വിശ്വാസികളെ മുഴുവൻ വേദനിപ്പിച്ച്, RSSന്റെ ക്രൂരന്മാരായ കാപാലികന്മാർ കാസർഗോഡ് റിയാസ് മൗലവിയെ വെട്ടിതുറുക്കുകയുണ്ടായി. ഇതുപോലെ ഖുർആൻ അനുസരിച്ച് വിശ്വാസിയായി എന്നുള്ളത് കൊണ്ട് ഫൈസൽ എന്ന ചെറുപ്പക്കാരനെ നമ്മുടെ തൊട്ടടുക്കലുള്ള കൊടിഞ്ഞിയിൽ വെച്ച് കഷ്ണം കഷ്ണമായി വെട്ടിമുറിച്ച് കൊല ചെയ്തതുപോലെ, അതിന്റെ മുമ്പ് യാസിർ എന്ന സഹോദരനെ കൊന്നതുപോലെ, ചെറിയ കുട്ടികളെ അടക്കം
ഈ തീവ്രവാദം ഹൃദയത്തിൽ കയറിയ ഈ പ്രസ്ഥാനത്തിന്റെ സംഘടനയുടെ വക്താക്കൾ കൊന്നിട്ടുണ്ട് എന്നത് നിഷേധിക്കാൻ കഴിയാത്ത കാര്യമല്ലേ? കഴിഞ്ഞ വർഷമാണ് അല്ലെങ്കിൽ അതിന് തൊട്ടു മുൻപാണ് 9 വയസ്സായ ഫഹദ് എന്ന് പറയുന്ന കുട്ടിയെ കാസർഗോഡ് കൊല്ലുകയുണ്ടായത്. നമ്മളൊക്കെ ഈ കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഒക്കെ മറക്കുക എന്ന് മാത്രം. പക്ഷെ അതിന്റെ പേരിലെങ്കിലും നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു തുള്ളി രക്തം വീണോ? ആർക്കെങ്കിലും വ്യക്തിപരമായി ഇതിന്റെ പേരിൽ നഷ്ടങ്ങൾ സംഭവിച്ചോ? കാസർഗോഡ് വളരെ നിഷ്ഠൂരമായ രീതിയിൽ നിയമനീതി പോലും ആ സമൂഹത്തിന് ആ നാട്ടുകാർക്ക് നിഷേധിക്കപ്പെട്ടപ്പോൾ അതിനെതിരായി ഈ വിശ്വാസികൾ മുസ്ലിങ്ങൾ വല്ലതും ചെയ്തോ? ഇല്ല. എന്തുകൊണ്ട്? അവർ ഖുർആനിന്റെ അഹലുകാരാണ്. അവർ അതനുസരിച്ച് പ്രവർത്തിക്കുകയുള്ളൂ. ആ ഖുർആൻ നൽകുന്ന സംയമനത്തിന്റെ അതിർവരമ്പുകൾ ഭേദിക്കാൻ ഒരിക്കലും തയ്യാറാകാത്ത ഒരു സമൂഹമാണ് ഖുർആനിന്റെ യഥാർത്ഥ വക്താക്കൾ, അഹ്ലുൽ ഖുർആൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. സുബൈർ അൻവരി നമ്മുടെ നാട്ടിൽ പരിശുദ്ധ ഖുർആനിന്റെ ഈ പ്രഭാഷണം, അതുപോലെ ആഴ്ചതോറും ഖുർആൻ ക്ലാസുകൾ, പള്ളികളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഖുർആനിന്റെ മധുര മനോഹരമായ വചനങ്ങളുടെ വിശദീകരണങ്ങൾ, ഇതൊക്കെ നിരന്തരമായി നമ്മുടെ ഹൃദയം ഇങ്ങനെ കേട്ടനുഭവിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാടിന്റെ സമാധാനം, നമ്മുടെ മനസ്സിന്റെ സമാധാനം, നമ്മുടെ ഹൃദയത്തിൽ മഹാവെളിച്ചമായിട്ട് ഈ വചനങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എക്കാലത്തെയും അത്ഭുതമായി നിലകൊള്ളുകയാണ് ഖുർആൻ. നമ്മൾ പരിഹസിക്കാൻ പറയുകയല്ല, നമ്മൾ മറ്റുള്ളവരെ ഇകഴ്ത്താൻ പറയുകയല്ല. പരിശുദ്ധ ഖുർആനിനോട് എതിർക്കുവാനും ഖുർആനിന്റെ നേരെ നിൽക്കുവാനും ലോകത്ത് ഒരു മതഗ്രന്ഥത്തിനും സാധ്യമാവുകയേയില്ല. ഇത് പരിഹാസ രൂപേണ പറയുന്നതല്ല, ഒരു യാഥാർത്ഥ്യം നമ്മൾ മുന്നിൽ വെക്കുന്നു എന്ന് മാത്രം. സംശയമുള്ളവരത് പഠിക്കാൻ തയ്യാറാകണം. മഹാനായ ചക്രവർത്തിയായിരുന്നു, വളരെ പ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്നു, അബ്ബാസിയ ഭരണകൂടത്തിലെ 7-ാമത്തെ ചക്രവർത്തിയായിരുന്ന ഖലീഫ അൽ മഅ്മൂൻ. അദ്ദേഹം എല്ലാ വർഷവും പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടി വലിയ പണ്ഡിത സംഗമം നടത്തും. നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആലിമീങ്ങൾ വരും, വ്യത്യസ്ത മതക്കാര് വരും. അങ്ങനെ അവർ ഖലീഫ മഅ്മൂന്റെ രാജസദസ്സിൽ പങ്കെടുത്തവർ സംസാരിക്കും. ഒരിക്കൽ ഖലീഫ മഅ്മൂൻ ഒരു പണ്ഡിത സംഗമം നടത്തി. ആ സംഗമത്തിൽ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് സംസാരിക്കുന്ന, എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു പണ്ഡിതനെ ഖലീഫ ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു ജൂത പണ്ഡിതനായിരുന്നു, ജൂത മതത്തിലുള്ള ഒരു ആളായിരുന്നു. നല്ല വർത്തമാനം, സ്ഫുടമായ സരളമായ വർത്തമാനം. അദ്ദേഹത്തിന്റെ സമർത്ഥനമെല്ലാം കണ്ടപ്പോ ഖലീഫക്ക് അദ്ദേഹത്തെ സ്വകാര്യമായിട്ടൊന്ന് കാണണമെന്ന് തോന്നി. അങ്ങനെ കണ്ടു, സംസാരിച്ചു, ദീർഘനേരം സംഭാഷണം നടത്തി. അത് കഴിഞ്ഞ് പോകുന്നതിന്റെ മുമ്പ് ഖലീഫ ഈ പണ്ഡിതനോട് പറഞ്ഞു, സഹോദര, നിങ്ങൾക്ക് മുസ്ലിമായി കൂടെ, നിങ്ങൾ നല്ല ബുദ്ധിയുള്ള ആളാണല്ലോ, പല ജ്ഞാനങ്ങളുമുള്ള ആളാണല്ലോ, നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചൊന്ന് മുസ്ലിമായി കൂടെ, നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വന്നുകൂടെ. ഇയാള് പറഞ്ഞു, എനിക്കത് സാധ്യമല്ല, ഞാനതിന് തയ്യാറല്ല. അങ്ങനെ അയാള് പോയി. അടുത്ത വർഷം ഖലീഫയുടെ സദസ്സിലേക്ക് ഈ മനുഷ്യൻ കടന്നു വരുന്നത് പൂർണമായും വിശ്വാസിയായിട്ടാണ്, മുഅ്മിനായിട്ടാണ്, ഈമാനിന്റെ നിറകുടവുമായിട്ടാണ് ആ മനുഷ്യൻ കടന്നു വരുന്നത്. എല്ലാവർക്കും വലിയ അത്ഭുതമായി. കഴിഞ്ഞ വർഷം വിശ്വാസിയല്ലാത്ത, മുസ്ലിമല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഈ വർഷം മുസ്ലിമായത് എന്നവർ ചിന്തിച്ചു. ആ മനുഷ്യനോട് എങ്ങനെയാണ് നിങ്ങൾ മുസ്ലിമായത് എന്നത് പറയാൻ ആവശ്യപ്പെട്ടപ്പോ അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ സാക്ഷിയാക്കി ഈ മനുഷ്യൻ തന്റെ അനുഭവം പറയാൻ തുടങ്ങി. അമീറുൽ മുഅ്മിനീൻ, കഴിഞ്ഞ വർഷം നിങ്ങൾ എന്നെ
യാത്ര അയക്കുന്നതിന്റെ തൊട്ട് മുമ്പ് നിങ്ങൾ എന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതെന്റെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തി. ഞാൻ എല്ലാ മതങ്ങളെ കുറിച്ചും പഠിക്കണമെന്ന് തീരുമാനിച്ചു. ആദ്യം ഞാൻ എന്റെ മതമായ ജൂത മതത്തെ കുറിച്ച് പഠിച്ചു. ഞാനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ച് ജൂത മതത്തിന്റെ ഗ്രന്ഥമായ തൗറാത്ത് ഞാൻ എടുത്തു. ഞാൻ അതിൽ നിന്ന് പലതും മാറ്റിവെച്ചു. ആ തൗറാത്തിൽ എന്റെ വകയായി പല വചനങ്ങളും ഞാൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അങ്ങനെ ഏറ്റവും മനോഹരമായ രീതിയിൽ, ഉജ്ജ്വലമായ രീതിയിൽ ആ മനോഹരമായ തൗറാത്തിന്റെ ഒരു കോപ്പി കൊണ്ടുപോയി ഞാൻ എന്റെ മഠത്തിൽപ്പെട്ട പണ്ഡിതന്മാർക്ക് ഞാൻ സമ്മാനിച്ചു. അവരത് വാങ്ങി വായിച്ചു. ഇത്രയും നന്നായി ഒരു ഗ്രന്ഥം എഴുതിയുണ്ടാക്കിയതിന്റെ പേരിൽ എന്നെ അവർ അഭിനന്ദിച്ചു എന്നതല്ലാതെ എനിക്ക് അതിൽ യാതൊരു തിരുത്തും അവർ നൽകിയില്ല. എനിക്ക് മനസ്സിലായി ഈസാ അലൈഹിസ്സലാമിന്റെ ഇഞ്ചീല് വന്നതോടെ തൗറാത്തിന്റെ കാലം കഴിഞ്ഞിട്ടുണ്ട്, അത് കാലഹരണപ്പെട്ടിട്ടുണ്ട്. കാരണം അത് കാലഹരണപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാനതിൽ എടുത്തു മാറ്റിയതും കൂട്ടിച്ചേർത്തതും ഈ പണ്ഡിതന്മാർക്ക് മനസ്സിലാകുമല്ലോ. ഒരാൾക്കും അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതേ രീതിയിൽ തന്നെ ഞാൻ ബൈബിളിനെയും കൈകാര്യം ചെയ്തു. ബൈബിളിലും ഞാൻ മാറ്റങ്ങൾ വരുത്തി. അതൊരാൾക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പിന്നീട് എന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ കലാമായ ഖുർആനായിരുന്നു. ഞാൻ അറബി ഭാഷ നന്നായിട്ട് അറിയുന്ന ആളായതുകൊണ്ട് ഖുർആനിൽ നിന്ന് പലതും ഞാൻ മാറ്റിവെച്ചു. എന്റെ വകയായി ഖുർആനിൽ ഞാൻ പലതും എഴുതി ചേർത്തു. അങ്ങനെ ഞാൻ ഇത് കൊണ്ടുപോയിട്ട് എനിക്കറിയാവുന്ന ചില പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ ഒരു സമ്മാനമായി ഞാൻ കൊടുത്തു. അവരത് വാങ്ങി. അതിലുള്ള ഓരോ പേജുകളും ഓരോ പുറങ്ങളും അവരിങ്ങനെ മറിക്കുമ്പോ, അവരതിങ്ങനെ വായിക്കുമ്പോ അവരുടെ കണ്ണുകൾ ചുമക്കുന്നുണ്ടായിരുന്നു, അവരുടെ മുഖം മാറുന്നുണ്ടായിരുന്നു. എന്നെ അവർ ആക്ഷേപിച്ചു. ഞാൻ ഈ കൊണ്ടുവന്നത് ഖുർആനല്ല എന്നവർ പറഞ്ഞു. നിങ്ങൾ ഈ പുള്ളിക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്, ഈ വള്ളിക്ക് നിങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട്, ഈ വചനത്തിന് നിങ്ങൾ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് എന്നെല്ലാം അവർ പറഞ്ഞു. പിന്നെ ഞാൻ കാത്തുനിന്നില്ല. എനിക്ക് മനസ്സിലായി സത്യമേതാ, യാഥാർത്ഥ്യമേതാണ്, ഹക്ക് ഏതാണ്. ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇലാഹ ഇല്ലല്ലാഹ്. ഖലീഫയുടെ സദസ്സിലുള്ളവരൊക്കെ കരഞ്ഞു പോയി. എല്ലാവരുടെ മനസ്സിലും ഇത് വലിയൊരു പാഠമായി മാറി. ഒരിക്കലും അവസാനിക്കാത്ത മുഅജ്സത്തുള്ള ഈ ഖുർആൻ ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഖലീഫയുടെ വലിയ മന്ത്രിയായിരുന്നു യഹ്യ ബിനു അഖ്സം എന്നയാൾ. അദ്ദേഹം ഹജ്ജിന് വേണ്ടി മക്കയിൽ പോയപ്പോ മഹാപണ്ഡിതനായ സുഫിയാൻ ബിനു ഉയൈന റളിയല്ലാഹു അൻഹുവിനെ കണ്ടോ. സുഫിയാൻ ബിനു ഉയൈന റളിയല്ലാഹു അൻഹു ഈ വചനങ്ങൾ, ഈ കാര്യം ഇങ്ങനെ കേട്ടപ്പോ ആ മന്ത്രിയോട് പറഞ്ഞു, സഹോദരാ, ഇതൊരിക്കലും ഒരത്ഭുതമല്ല. ഖുർആനിലെ ഒരു തെറ്റ് ജനങ്ങൾ കണ്ടെത്തിയത്, പണ്ഡിതന്മാരത് കണ്ടെത്തിയത്, അതൊരിക്കലും ഒരത്ഭുതമല്ല. അത് കണ്ടെത്തിയില്ലെങ്കിൽ അതാണല്ലോ ഏറ്റവും വലിയ അത്ഭുതം. കാരണം അള്ളാഹുവിന്റെ വാഗ്ദാനമാണല്ലോ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ആ ഖുർആനിനെ നാം ആണ് ഇറക്കിയിട്ടുള്ളത്, അതിനെ നാം തന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ഈ ലോകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു, എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നു, മനുഷ്യർക്കിടയിൽ എന്തെല്ലാം പുരോഗതികൾ ഉണ്ടാകുന്നു, പക്ഷേ മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന, ചുണ്ടുകളിൽ നിന്ന് ചെവികളിലേക്കല്ല ഹൃദയങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന, മനസ്സിന്റെ ഉള്ളിൽ ലോകത്തുള്ള വിശ്വാസികളുടെ അനേകായിരം മക്കൾ മനഃപ്പാഠമായി കൊണ്ട് സൂക്ഷിക്കുന്ന, ഖിയാമത്ത് നാൾ വരെ ഇതിങ്ങനെ പറഞ്ഞും കേട്ടും കണ്ടും പ്രചരിപ്പിച്ചും ലോകത്തിന്റെ മുമ്പിൽ അത്ഭുതമായി നിൽക്കുകയാണ് അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ. അലിഫ് ലാം റ കിതാബുൻ അൻസൽനാഹു ഇലൈക لتخرج الناس من الظلمات إلى النور.
അതിനു വേണ്ടിയാണ് ഖുർആൻ വന്നിട്ടുള്ളത്. അൻസൽനാഹു ഇലൈക ആ ഖുർആൻ നാം നിങ്ങളിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ലിതുഖ്രിജന്നാസ മിനല്ലുലുമാതി ഇലന്നൂർ, ഒരുപാട് ഇരുട്ടുകളിൽ നിന്ന്. ലുലുമാത്ത് എന്നാ പറഞ്ഞത് ഒരു ഇരുട്ടല്ല, അജ്ഞതയുടെ ഇരുട്ട്, അസത്യത്തിന്റെ ഇരുട്ട്, തിരിച്ചറിവില്ലായ്മയുടെ ഇരുട്ട്. ഇങ്ങനെ ഒരുപാട് ഇരുട്ടുകളിൽ നിന്ന് ഒരേ ഒരു ദീനിന്റെ യാഥാർത്ഥ്യത്തിന്റെ വെളിച്ചത്തിലേക്ക്, അള്ളാഹുവിന്റെ വെളിച്ചത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ നാം അവതരിപ്പിച്ചതാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്ന് അള്ളാഹു തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അവന്റെ ലക്ഷ്യം എല്ലാ ഇരുട്ടുകളിൽ നിന്നും മോചിപ്പിച്ച് മനുഷ്യരായ നമ്മെ ആ വെളിച്ചത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ചിന്തിക്കണം, ഇതായിരുന്നു അള്ളാഹു ആദം നബി അലൈഹിസ്സലാം മുതൽ ചെയ്തത്, എല്ലാ പ്രവാചകന്മാരും ലോകത്തേക്ക് കടന്നു വന്നത് ഇതേ ഒരു ലക്ഷ്യത്തോടുകൂടെയായിരുന്നു. ആലോചിച്ചു നോക്കിയേ നിങ്ങൾ, ഏത് പ്രവാചകനും അല്ലാഹു തആല ആ കാലഘട്ടത്തിന് അനുസൃതമായ ഒരു മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ട്. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാമിന്, സയ്യിദുന കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്, ഈസ അലൈഹിസ്സലാമിന് എല്ലാം ആ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു മുഅ്ജിസത്ത് നൽകി. എന്തിനു നൽകി? അവിടെയുള്ള ജനങ്ങൾക്ക് ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെടാൻ അവർക്ക് ഗ്രന്ഥങ്ങൾ നൽകിയതോടൊപ്പം അതിനേക്കാൾ അവർക്കിടയിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞത് ഈ മുഅ്ജിസത്തുകൾക്കായിരുന്നു. അറിയാലോ, മൂസാനബിയുടെ കാലത്തുള്ള ജനങ്ങൾ ബ്ലാക്ക് മാജിക്, കൺകെട്ട് അല്ലെങ്കിൽ ജാലവിദ്യ, മാരണം ഇതിൽ അഗ്രഗണ്യരായിരുന്നു. അവർ ദിവ്യത്വം കൽപ്പിച്ചിരുന്നത് ഈ ജാലവിദ്യക്കാർക്കായിരുന്നു. അവര് ദിവ്യന്മാരായി കാണുക മാത്രമല്ല, അവർ ദൈവങ്ങളായി കണ്ടിരുന്നത് വരെ ഈ ജാലവിദ്യ കൊണ്ട് ദൈവത്വം, ദൈവികത്വം നിലനിർത്തുന്ന ആളുകൾക്കായി. അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫറോവ, ഫറോവമാ, കാലങ്ങളോളം ഞങ്ങൾ റബ്ബാണ് എന്നുറക്കെ പ്രഖ്യാപിച്ചു. അതിലേറ്റവും നന്നായി പറഞ്ഞയാൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ ഫറോവയായിരുന്നു. അന റബ്ബുകുമുൽ അഅലാ എന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ രക്ഷിതാവാണ്, റബ്ബാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ റബ്ബാണ് എന്ന് പറയാൻ അവന് പല അത്ഭുത സംഭവങ്ങളും കാണിച്ചു കൊടുക്കാൻ അവനെ സഹായിച്ചിരുന്നത് ഈ കൺകെട്ട് വിദ്യകളായിരുന്നു, ജാലവിദ്യകളായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു മൂസ അലൈഹിസ്സലാമിനെ ഫറോവയുടെ സവിധത്തിലേക്ക് പറഞ്ഞേക്കുമ്പോ വെറും കയ്യോടെയല്ല പറഞ്ഞേക്കുന്നത്, തുരിസീനാ പർവ്വതത്തിന്റെ താഴ്വാരമായ തുവാ താഴ്വരയില് നിശയുടെ നിശബ്ദതയിൽ മൂസ അലൈഹിസ്സലാം നിൽക്കുമ്പോ അല്ലാഹുവിന്റെ വചനപ്രവാഹം ആ ഒരു സംസാരം ഇങ്ങനെ കേൾക്കുകയാണ്. വമാ തിൽക ബിയമീനികയാ മൂസാ, സൂറത്ത് ത്വാഹായിൽ കാണുവാൻ കഴിയും. അല്ലാഹു ചോദിക്കുന്നുണ്ട്, പടച്ചവന്റെ സംസാരമാണ്, മൂസ അലൈഹിസ്സലാം കലീമാണല്ലോ, അല്ലാഹുവിനോട് ഇങ്ങനെ സംസാരിച്ചയാളാണ്, അതിന്റെ ശബ്ദം എങ്ങനെയാണ്, അതിന്റെ അക്ഷരങ്ങൾ എങ്ങനെയാണ്, അതിന്റെ രൂപം എങ്ങനെയാണ്, ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. അതിന്റെ ആശയം ഇതായിരുന്നു, എന്താണ് മൂസ നിന്റെ വലത്തെ കയ്യിലുള്ളത്? അല്ലാഹുവാണ് ചോദിക്കുന്നത്. സ്നേഹധനിയായ അല്ലാഹു, സ്നേഹസ്വരൂപനായ അല്ലാഹു സ്നേഹിക്കുന്ന ഒരാളോട് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോ ആ സംസാരം നമ്മൾ അവസാനിപ്പിക്കാറില്ലല്ലോ. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാമിന്റെ മനസ്സ് തുറന്നു. കാലഹിയ അസ്വായ അതവക്കഉ അലൈഹ വഅഹുശ്ശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖ്റാ, അതെന്റെ വടിയാണ്, ആ വടിയുടെ മേലിൽ ഞാൻ ചാരി നിൽക്കാറുണ്ട്, ആ വടി ഉപയോഗിച്ച് ഞാൻ മുകളിൽ നിന്ന് ഈ സസ്യങ്ങളിൽ നിന്ന്, വൃക്ഷങ്ങളിൽ നിന്ന് ഞാൻ എന്റെ ആട്ടിൻപറ്റങ്ങൾക്ക് ഇല തല്ലിപ്പൊഴിച്ചു കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു മൂസ അലൈഹിസ്സലാം. വടിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അല്ലാഹു അത്ഭുതം കൊടുക്കുകയാണ്.
വലിയ فيها മആരിബ് ഉഖ്റ എനിക്കതിൽ മറ്റു ഒരുപാട് ഉപകാരങ്ങളുണ്ട് قال القها يا موسى موسى നിന്റെ വലത്തേ കൈയിലുള്ള ആ വടിയും താഴേക്ക് ഇട فالقاها فاذا هي حية تسعى موسى നബി അത് താഴേക്ക് ഇട്ടപ്പോൾ അത് ചലിക്കുന്ന ഒരു സർപ്പമായി മാറിയിരിക്കുന്നു മനസ്സിലായില്ല ജാലവിദ്യ കാണിക്കുന്ന ആളുകളുടെ മനസ്സിൽ അല്ലാഹു തമ്പുരാന്റെ ആസ്തിക്യം ബോധ്യപ്പെടുത്താൻ ആ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു അത്ഭുതം നൽകി എന്താണ് നൽകിയത് നിലത്തിട്ടാൽ പാമ്പാകുന്ന വടി അതുപോലെ കൈ പ്രകാശിക്കുന്ന അവസ്ഥ മൂസ നബിക്ക് നൽകിയതാണ് ഈസ അലൈഹിസ്സലാമിന്റെ കാലത്ത് പുതിയ പുതിയ മരുന്നുകൾ ഇങ്ങനെ കണ്ടെത്തുകയാണ് രോഗം കൂടി വെള്ളപ്പാണ്ടും കുഷ്ഠരോഗങ്ങളും അന്ധതയും അതുപോലെ ഒരുപാട് രോഗങ്ങൾ അവർക്കിടയിൽ ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വന്നപ്പോൾ ഈസ അലൈഹിസ്സലാമിനെ കൊണ്ട് അല്ലാഹു തആല നടത്തിയ അത്ഭുത പ്രകടനം وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله ഞാൻ വെള്ളപ്പാണ്ട് രോഗികളെ സുഖപ്പെടുത്താം ഞാൻ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്താം ഞാൻ അന്ധത ബാധിച്ച ആളുകളെ അതിന് മരുന്ന് വേണ്ട ഞാൻ അല്ലാഹുവിന്റെ റസൂലാണല്ലോ എന്റെ കൈകൊണ്ട് ഞാനൊന്ന് തടവിയാൽ നിങ്ങളുടെ ആ രോഗം സുഖപ്പെടുമെന്ന് സയ്യിദുന ഈസ അലൈഹിസ്സലാം ഞാൻ മൈക്കിന്റെ അടുത്തേക്ക് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഇല്ലല്ലോ ക്ലിയർ ആണ് അപ്പോ മൂസ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതം കാണിച്ചു ഒരു മരുന്നുമില്ലാത്ത രോഗമാണ് മരണമെന്ന് പറയുന്നത് ആ മരിച്ച ആളുകളെ പോലും വഹീൽ മൗത ബിഇദ്നില്ലാ അല്ലാഹുവിന്റെ അനുവാദത്തോടെ ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യാം എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനായ ഈസ അലൈഹിസ്സലാം അവരുടെ മുമ്പിൽ പറഞ്ഞു ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഓരോ കാലഘട്ടത്തിലുമുള്ള പ്രവാചകന്മാർ ആ കാലഘട്ടത്തിനനുസൃതമായ അത്ഭുത സംഭവങ്ങൾ അവരുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അല്ലാഹുവിന്റെ ആസ്തിക്യം അവരെ ബോധ്യപ്പെടുത്തി ഇങ്ങനെ പ്രവാചകന്മാരുടെ അമ്പിയാ മുർസലീങ്ങളുടെ കാലക്രമേണയുള്ള ഈ വരവിനൊടുവിൽ വരികയാണ് ലോകത്തിന്റെ നായകൻ ലോകത്തിന്റെ നായകൻ നമ്മുടെ കരളിന്റെ കഷ്ണമായ ജീവന്റെ തുടിപ്പായ നമ്മുടെ ജീവനും രക്തവും നമ്മൾ ആർക്ക് വേണ്ടി സമർപ്പിക്കാൻ പ്രതിജ്ഞയെടുത്തിരിക്കുന്നു നമ്മളുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരങ്ങളിൽ ഒരു രാജകുമാരനെ പോലെ ലോകത്തുള്ള വിശ്വാസികളുടെ കോടാനക്കോടി വിശ്വാസികളുടെ മനസ്സിൽ നിന്നൊരാൾക്കും പറിച്ചെറിയുവാൻ കഴിയാത്ത അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലു ആ നബി ഇല്ലെങ്കിൽ ഈ ഖുർആൻ നമ്മൾ അറിയില്ല ആ റസൂല് കഴിഞ്ഞിട്ടാണ് ആ റസൂലിലൂടെയാണ് അല്ലാഹുവിന്റെ ഈ കലാം നമ്മിലേക്ക് കിട്ടിയത് അതുകൊണ്ട് ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലു അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും കാലത്തിന് അനുയോജ്യമായ ഒരു മുഅ്ജിസത്തിനെ അല്ലാഹു നൽകുകയാണ് ആ മുഅ്ജിസത്താണ് അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ അല്ലേ എത്രയോ മുഅ്ജിസത്തുകൾ റസൂലുള്ളാഹിക്ക് വേറെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ടൈം ബൗണ്ടഡ് എന്ന് പറയലോ സമയബന്ധിതമായിരുന്നു സാന്ദർഭികമായിരുന്നു കുറഞ്ഞ സമയത്തേക്കുള്ള അത്ഭുതങ്ങൾ നിരവധി അവിടത്തേക്ക് മുഅ്ജിസത്തുകൾ അവിടത്തേക്ക് ഉണ്ടായിരുന്നു അറിയാലോ ഒരിക്കൽ ഒരു യുദ്ധം കഴിഞ്ഞു വരികയാണ് ആരുടെ അടുക്കലും ഒരൽപ്പം പോലും വെള്ളമില്ല നബി ചോദിച്ചു നബിയോട് വന്ന സ്വഹാബികൾ പരാതി പറഞ്ഞു നബിയെ ഞങ്ങളുടെ അടുക്കൽ കുടിക്കാൻ വെള്ളമില്ല കുളിക്കാൻ വെള്ളമില്ല ഒരൽപ്പം വെള്ളം എവിടുന്നാ കിട്ടുക നബി ചോദിച്ചു എന്നാലും ആരുടെയെങ്കിലും അടുക്കൽ ഒരൽപ്പമെങ്കിലും ഉണ്ടോ
الله رب العزة برباده حبيبا يا محمد مصطفى صلى الله عليه وسلم ورمبل ورطول باترتل ورالبم بلن كنت وانا بول حبيبا يا نبيا كيفلا عبلتلى كان يركبت بول فنبع من بين اصابعه الماء അവിടുത്തെ കൈവിരലുകളിലൂടെ ജലധാരയുണ്ടായി ജലപ്രവാഹമുണ്ടായി അവിടുത്തെ കൈവിരലുകളിലൂടെ ജലം ഇങ്ങനെ ചാലിട്ടൊഴുകാൻ തുടങ്ങി യമന്ത ഫജ്ജറത്തിൽ അൻഹാറു നാബിഅതൻ മിൻ ഇസ്ബഐഹി ഫറൗ വൽ ജൈശ വൽ അദദി അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈവിരലുകളിലൂടെ ആ വെള്ളം ഒഴുകിയത് അത്ഭുതമായിരുന്നു അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ എത്രയോ അനവധി സംഭവങ്ങൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ചിന്തിച്ചു നോക്കൂ നിങ്ങൾ എന്നാൽ ഈ അത്ഭുതങ്ങളെല്ലാം ഇതെല്ലാം സമയപരിധി ഉള്ളതായിരുന്നെങ്കിൽ ഇതെല്ലാം കാലപരിധിയുള്ളതായിരുന്നെങ്കിൽ ഇതിനെയെല്ലാം അപ്രസക്തമാക്കുന്ന ഏത് കാലത്തേക്കും ഏത് ലോകത്തേക്കും ഏത് ജനവിഭാഗത്തിനും ഏത് രാജ്യത്ത് ജീവിക്കുന്നവർക്കും ഏത് ഭാഷ സംസാരിക്കുന്നവർക്കും എക്കാലത്തെയും അത്ഭുതമായി നിലനിൽക്കുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قل لو كان البحر مدادا لكلمات ربي وذكروا لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربي فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا سورة هذا نروي سورة هذا سورة الكهف വെള്ളിയാഴ്ച വന്ന സൂറത്താണ് ഈ ആയത്തിനെ പറ്റി പഴയ കാലത്തുള്ള മഹാന്മാര് പറയാറുണ്ട് ഈ ആയത്ത് അലാറം ആയി ഉപയോഗിക്കുന്ന ആയത്താണ് അലാം എന്നാ പറയാം നമ്മൾ ഭാഷയിൽ മലയാളത്തിൽ പറഞ്ഞാൽ അലാറമായിട്ട് ഉപയോഗിക്കുന്ന ഒരായത്താണ് ആയത്തുകളാന്നാ പറയാറുള്ളത് എങ്ങനെ കൃത്യം സുബഹയുടെ അരമണിക്കൂർ മുമ്പ് ഒരു നാലര മണിക്ക് എഴുന്നേൽക്കണം ഇന്ന് മൊബൈലുണ്ട് അല്ലെങ്കിൽ പിന്നെ ടൈം പീസ് ഉണ്ട് അല്ലെങ്കിൽ അലാറം മാത്രമായിട്ടുള്ള ടൈം സെറ്റ് ചെയ്യാൻ പറ്റിയ വാച്ചുകളുണ്ട് ക്ലോക്കുകളുണ്ട് ഇതൊക്കെ ഉണ്ട് അന്നതൊന്നുമില്ല അപ്പൊ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ടാണ് അവരുടെ മനസ്സ് നിയന്ത്രിക്കുന്നത് ഖുർആനാണ് അപ്പൊ അതുകൊണ്ട് അവർ ഉണരാൻ വേണ്ടി നിശ്ചയിച്ച ഒരു സമയത്ത് എന്ത് ചെയ്യും ഈ ആയത്ത് ഓതിയിട്ട് ഇന്ന സമയത്ത് നീ ഉണരണം എന്ന് നിശ്ചയിച്ചിട്ട് അവർ കിടക്കും നീ ഇപ്പൊ ഇന്ന് രാത്രി തന്നെ കേട്ട ഒരു പുതിയ അറിവ് അല്ലെങ്കിൽ എല്ലാവർക്കും അറിയണതാണെങ്കിൽ ഇന്നതാ രണ്ടാമത് നോർമിച്ചു എന്നുള്ള നിലക്ക് ഇന്ന് രാത്രി പോയിട്ട് അലാറം ഇതാക്കി കിടന്നിട്ടുണ്ടെങ്കിൽ നാളെ സുബഹി ഖളാ ആവും എന്ന വിഷയത്തിൽ സംശയം വേണ്ട എന്താ കാര്യം എന്നറിയോ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിലാ ചെയ്യാറുള്ളത് അല്ലേ നമ്മൾ അത്തരം കാര്യങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിലാ ചെയ്യാറുള്ളത് ഇപ്പൊ ചില ആളുകളൊക്കെ ഇപ്പൊ ചില ടിവികളിലൊക്കെ വരുന്ന ചില പരിപാടികളുണ്ട് അതിൽ ഏതെങ്കിലും ഉസ്താദന്മാരൊക്കെ ക്ലാസ് എടുത്തിട്ട് പറയും ഇന്ന ദിക്ർ 33 തവണ ചൊല്ലിയാൽ അതിന് ഇന്ന കൂലിയുണ്ട് അല്ലെങ്കിൽ അത് ദുനിയാവിൽ തന്നെ സംഗതി ശരിയാവും എന്നാ ഉസ്താദന്മാരാ ക്ലാസ്സിൽ ഇങ്ങനെ പറയണത് കേട്ടിട്ട് ഇയാള് തിരുന്നിട്ട് 33 43 96 എങ്ങനെ ചൊല്ലി ചൊല്ലിയിട്ട് അവസാനം ഒപ്പിട്ട് ചോദിക്കണം ഞാൻ അത്രയൊക്കെ ചൊല്ലുന്നിട്ടോ നടന്നില്ലല്ലോ അല്ലേ അല്ലെങ്കിൽ സാമ്പത്തികാഭിവൃദ്ധി ഉണ്ടാകാൻ നിങ്ങൾ ഇന്ന സൂറത്തോതണം അല്ലെങ്കിൽ നിങ്ങൾ അൽവാഖിയ ഓതണം എല്ലാവർക്കും വരണതാണ് നിങ്ങൾ ദാരിദ്ര്യം മാറും ഇയാൾ അൽവാഖിയ ഓടാൻ പുറപ്പെട്ടയിടം മുതൽ ഇയാൾക്ക് കുറച്ചും കൂടെ കടം കൂടി അതുവരെ 50,000 കടം ഉണ്ടായുള്ളൂ ഇയാളത് ഓതാൻ തുടങ്ങി അന്ന് തന്നെ ഇയാൾക്ക് വേറൊരു 50,000 കടം മേടിക്കേണ്ടി വന്നു ദാരിദ്ര്യം ഇങ്ങനെ കൂടുകയാണ് എന്തേ കാര്യം മൂപ്പര് ചിന്തിക്കണില്ല ഞാൻ ആ ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ കൂലി കിട്ടും എന്ന് മൂപ്പര് ചിന്തിക്കണില്ല മൂപ്പരുടെ ലക്ഷ്യം എന്ത് മാത്രമാണ് ഇതൊന്ന് പരീക്ഷിക്കണം
എന്ത് പോലെ നീ കാര്യം ഞാനൊക്കെ ഇങ്ങനെ ആലോചിക്കലുണ്ട്. ഒരിക്കെ ഞാൻ ദാറുലുദയിലേക്ക് പോണ സമയത്ത് ഒരിക്കെ എന്റെ ഉമ്മ എന്റെ കയ്യില് കുറച്ച് കടുകിന്റെ പാക്ക് തന്നു. കടുക്, കടുക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, വറക്കാൻ ഉപയോഗിക്കുന്ന സാധനം. കടുക് തന്നിട്ട് എന്നോട് പറഞ്ഞത് മമ്പുറത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്താ സംഭവം, വീട്ടില് എല്ലാ സാധനങ്ങളിലും ഉറുമ്പ് വരികയാണ്. പത്തിരി ഇങ്ങനെ വീട്ടിൽ ആരുടെ മുമ്പ് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ കാണാം രണ്ട് മൂന്ന് ഉറുമ്പുകൾ ഇങ്ങനെ പോകണം, ചെറിയ ഉറുമ്പുകൾ. അതിനെ ഉറുമ്പുപടിയിട്ട് നശിപ്പിക്കാൻ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ കാരുണ്യത്തിന്റെ മതമായ ഇസ്ലാമിന്റെ വക്താക്കളായ മഹാപണ്ഡിതന്മാർ പഴയകാലം മുതൽ ഉണ്ടാക്കിയ ഒരാചാരമാണ്. നിങ്ങൾ ആ രണ്ട് മൂന്ന് കടുകിന്റെ പേക്ക് മമ്പുറത്തേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഉറുമ്പ് ശല്യം ഇല്ലാതാവും. എന്റെ അമ്മ ഈമാന്റെ പുറത്ത് തന്നു, വീട്ടിലുള്ള ഉറുമ്പ് ശല്യം പോയി. അങ്ങനെയാണ് ദാറുൽഹുദയിലേക്ക് ഒരു ചാക്ക് പഞ്ചസാര നേർച്ചയാക്കിയാൽ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവും എന്നുള്ളതാണ്. മഹാനായ സി എച്ച് ഐദറൂസ് മുസ്ലിയാർ നബറല്ലാഹു മർക്കദ കൊണ്ടുവന്ന ഒരു സംസ്കാരമാണ്. അങ്ങനെ പഞ്ചസാര നേർച്ചാക്കും. വെള്ളി തിങ്കളാഴ്ചകളിലൊക്കെ ദുആകൾ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞാൽ കാണാം ചെറിയ കുട്ടികളെയൊക്കെ എടുത്തിട്ട് വാപ്പാരിങ്ങനെ വരും. ചിലപ്പോ ദുആ ചെയ്യുന്നതിന്റെ മുമ്പിലൊക്കെ വരും. ഞങ്ങളൊക്കെ ഇങ്ങനെ പറയും പഞ്ചസാര കുട്ടി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ കുട്ടികളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. പഞ്ചസാര കുട്ടി എന്നാണ് ആ കുട്ടികളെ പറയാം, പഞ്ചാര കുട്ടി എന്ന് പറയും. പഞ്ചസാര നേർച്ചയാക്കിയിട്ട് ഉണ്ടായ കുട്ടികൾ എന്നതുപോലെയാണ് ഈ ആയത്തുകൾ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. പരിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും വചനം നമ്മൾ ശിഫയായിട്ടോ അതല്ലെങ്കിൽ മറ്റു വല്ലതും ആയിട്ടോ വായിക്കുകയോ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരീക്ഷണമായിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്, അത് വിശ്വാസമായിട്ടാണ്, അത് ഈമാനായിട്ടാണ്. ഇത് ഞാൻ പറയുന്നത് അള്ളാഹു പറയുകയാണ് ഈ കടൽ വെള്ളമത്രയും എന്റെ നാഥന്റെ വചനങ്ങൾ രേഖപ്പെടുത്തുവാനുള്ള മഷിയായിരുന്നുവെങ്കിൽ എന്റെ റബ്ബിന്റെ വചനങ്ങൾ തീർന്നു പോകുന്നതിന്റെ മുമ്പ് ഈ സമുദ്ര ജലം വറ്റിപ്പോകുമായിരുന്നു. അത്രയും തത്തുല്യമായ സമുദ്രങ്ങൾ കൂടി അതിന് പിൻബലമായി നാം കൊണ്ടുവന്നാൽ തന്നെയും. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, അതല്ലാഹു ചിലർക്ക് നൽകുന്ന ഒരു മഹാഭാഗ്യമാണ്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് സമുദ്രത്തിന് സമാനമാണ്, പ്രിയപ്പെട്ടവരെ കടലിന് സമാനമാണ്. നമ്മുടെ തൊട്ടടുക്കലാണ് കോഴിക്കോട് ബീച്ച്. വൈകുന്നേരം നിങ്ങളിൽ പലരും കോഴിക്കോട് ബീച്ചിൽ ഇങ്ങനെ പോയിരിക്കുന്നുണ്ടാവും. ഇപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും കടൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഞാൻ കടൽ കണ്ടിട്ടുണ്ട്. മീൻ പിടിക്കാൻ വേണ്ടി കടലിൽ പോകുന്നവരുണ്ടാവും. കടലിലേക്ക് ഇങ്ങനെ ആഴ്ചകളോളം ബോട്ടിൽ പോയിട്ട് മത്സ്യം പിടിച്ചു കൊണ്ടുവരുന്നവരും നമ്മളോട് പറയും എനിക്ക് കടല് പരിചയമുണ്ട്. കപ്പലിൽ യാത്ര ചെയ്യുന്നവരും പറയും എനിക്ക് കടല് പരിചയമുണ്ട്. സമുദ്രത്തിന്റെ ആഴിയിലേക്ക് മുങ്ങിക്കപ്പലുകളിൽ പോയി സമുദ്രത്തിന്റെ ആഴിയെക്കുറിച്ച് പവിഴപ്പുറ്റുകളെക്കുറിച്ച് മുത്തുകളെക്കുറിച്ച് പഠനം നടത്തുന്നവരും പറയും എനിക്ക് കടല് പരിചയമുണ്ട്. എന്നാൽ ഇത് വല്ലതുമാണോ കടൽ? കടലിങ്ങനെ നീണ്ടു കിടക്കുകയല്ലേ, ഒരായിരം തിരമാലകളുമായി മഹാസമുദ്രം ഇങ്ങനെ കിടക്കുകയല്ലേ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും എന്നതുപോലെയാണ് ഖുർആൻ. ചില ആളുകൾക്ക് ആ ഖുർആനിന്റെ ബീച്ചിലിരുന്നു കൊണ്ട് ആ തിരകൾ കാണാൻ കഴിയുന്നു. ചില ആളുകൾക്ക് ആ ഖുർആനിന്റെ ആ ഖുർആനിലൂടെ ബോട്ടിൽ സഞ്ചരിക്കാൻ കഴിയുന്നു. ചില ആളുകൾക്ക് ആ ഖുർആനിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങാൻ കഴിയുന്നു. ചില ആളുകൾക്ക് അതിലുള്ള പവിഴപ്പുറ്റുകൾ പഠിക്കാൻ കഴിയുന്നു. എന്നാലും ഖുർആൻ ബാക്കിയാ വലൌ അന്നമാ ഫിൽ അർളി മിൻ ഷജറത്തിൻ അഖ്ലാം, ഈ ഭൂമിയിലുള്ള മരങ്ങൾ മുഴുവൻ പേനയായി മാറിയാൽ വൽ ബഹ്റു യമുദ്ദുഹു മിം ബഅദിഹി സബ്അതു അബ്ഹുർ, ഈ ഭൂമിയിലുള്ള സമുദ്രവും സപ്തസാഗരങ്ങളും സഹായിക്കുവാൻ കഴിയുന്ന രീതിയിൽ മഷിയായി മാറിയാൽ എന്താണ്ടാവുക മുഅ്മിനെ? ഇത് ഈമാന്റെ അടയാളമാണ്, ഇത് ഖുർആനിലുള്ള നമ്മുടെ വിശ്വാസമാണ്. മാ നഫിദത് കലിമാതുല്ലാഹ്
അല്ലാഹുവിന്റെ വചനങ്ങൾ ഒരിക്കലും തീർന്നു പോവുകയേ ഇല്ല. അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ ആ ഖുർആൻ നിറച്ചു തരുമാറാകട്ടെ. ആമീൻ പറയൂ. ആ ഖുർആനോടുള്ള സ്നേഹം കൊണ്ട് അല്ലാഹു നമ്മുടെ കൽബുകളെ പ്രകാശിപ്പിക്കുമാറാവട്ടെ. മൂമിനെ, വലിയ സൗഭാഗ്യമാണ് നിങ്ങളുടെ നാട്ടിൽ അതിന് തുടക്കം കുറിച്ച് ഏതെങ്കിലും ഒരാളുണ്ടാവും. എത്ര വലിയ പ്രതിഫലമാണെന്നറിയോ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമാ. ആരാണോ ഖുർആൻ പഠിക്കുന്നത്, ആരാണോ അത് പഠിപ്പിക്കുന്നത്, അവരാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരായ ആളുകൾ എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറയൂ. മുഹമ്മദ് മുസ്തഫ, അവരും ടി വാസുദേവൻ നായരുടെ നോവലല്ല പഠിപ്പിക്കുന്നത്, അവരോ എൻ വി കുറുപ്പിന്റെ കവിതയല്ല പഠിപ്പിക്കുന്നത്, ഷേക്സ്പിയറുടെ നാടകമല്ല പഠിപ്പിക്കുന്നത്, അതല്ലെങ്കിൽ സയൻസിന്റെ എന്തെങ്കിലും പുതിയ നിയമങ്ങളല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ചരിത്ര ഭാഗങ്ങളല്ല. അല്ലാഹുവിന്റെ കലാമ് പഠിക്കുന്നവരുണ്ട്, അത് പഠിപ്പിക്കുന്നവരുണ്ട്, അവരെ കവച്ചു വെക്കുന്ന ഒരു നന്മയില്ല. ഖുർആന് പഠിക്കാൻ വേണ്ടിയുള്ള ആ വഴിയാത്രയുണ്ടല്ലോ, അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴിയായിട്ടാ പറഞ്ഞിട്ടുള്ളത്. മൻസലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമാ, അറിവ് തേടുന്ന വഴിയിൽ ഒരാൾ പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴി അയാൾ എളുപ്പമാക്കുന്നതാ. പ്രിയപ്പെട്ട സുബൈർ അൻവരിക്ക് വേണ്ടി, ബഹുമാനപ്പെട്ട മറ്റുള്ള ഉസ്താദുമാർക്ക് വേണ്ടി അല്ലല്ലോ നിങ്ങൾ വരുന്നത്, പിന്നെയോ നിങ്ങൾ വരുന്നത്. ഓരോ ആഴ്ചയും ആ പ്രസ്ഥാനത്തിലേക്ക്, ആ സ്ഥാപനത്തിലേക്ക്, ആ ക്ലാസ് റൂമിലേക്ക് നിങ്ങൾ വരുന്നത് അവരുടെ ചുണ്ടുകളിലൂടെ, അവരുടെ നാവുകളിലൂടെ കേൾക്കുന്ന ആ ഖുർആൻ പഠിക്കുവാനാണ്. അത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ്. അത് പഠിപ്പിക്കുന്നവരും അത് പഠിക്കുന്നവരും നിങ്ങൾക്കിടയിലെ ഏറ്റവും ഉത്തമരാണ്. അത് പഠിച്ചവൻ വഴിതെറ്റുകയില്ല. ഏറ്റവും ശരിയായത് എന്താണോ, ഏറ്റവും ചൊവ്വായത് എന്താണോ, ഏറ്റവും പ്രബലമായത് എന്താണോ, അതിലേക്കാണ് ഖുർആൻ വഴി നടത്തുന്നത്. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കരീമാ. അതിങ്ങനെ ഓതുമ്പോ ഒരു വിശ്വാസിക്ക് ആനന്ദം ലഭ്യമാവുകയാണ്, ഒരു മുഅ്മിനിന് സന്തോഷം കിട്ടുകയാണ്. കാരണം അതിലുള്ള ഓരോ അടയാളങ്ങളിലും ഓരോ പേജുകളിലും അവൻ കാണുന്നത് മുഅ്മിനിനോടുള്ള അഭിവാദനങ്ങളാണ്, അവനുള്ള സന്തോഷ വാർത്തകളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് ويقيمون الصلاة ومما رزقناهم ينفقون ذلك الكتاب ആ ഖുർആൻ ഉണ്ടല്ലോ, ഇവിടെ ഓതപ്പെടാൻ പോകുന്ന ഖുർആൻ ഉണ്ടല്ലോ, മിനൽ ജിന്നത്തി വന്നാസ് വരെ പാരായണം ചെയ്യുന്ന ഈ ഖുർആൻ ഉണ്ടല്ലോ, ലാ റൈബ ഫീ, അതിൽ യാതൊരു സംശയവുമില്ല, അതിൽ ഒരു സംശയത്തിന്റെ ലെവലെ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്കുള്ള നേർമാർഗ ദർശനമാകുന്നു ഈ ഖുർആൻ. ചിന്തിക്കുക, ഈ ഖുർആൻ എന്താണ്, എന്താണ് ഈ ഖുർആൻ, ഖുർആനിനെ എങ്ങനെയാണ് നമുക്ക് നിർവചിക്കാൻ കഴിയുക? പഠിക്കണമല്ലോ. ചിന്തിക്കുന്ന ആളുകൾ എന്നും ഖുർആനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ കലാമിന്റെ ഒരു വചനം മതി ഈമാനിലേക്ക് വരാൻ, ദീനിലേക്ക് വരാൻ. കാറ്റ് സ്റ്റീവൻസിനെ കേട്ടിട്ടുണ്ടാകും നിങ്ങൾ, കേട്ടിട്ടുണ്ടോ? കാറ്റ് സ്റ്റീവൻസ് കേട്ടവരെന്ന് കൈപൊക്കിക്ക്. കാറ്റ് സ്റ്റീവൻസ്, മാഷാ അല്ലാ, രണ്ടു മൂന്ന് ആളുകൾ ഇനിയുണ്ടോ? കാറ്റ് സ്റ്റീവൻസ്, അല്ലാഹുമ്മ, അല്ലേ? ഞാൻ അറിയപ്പെടുന്നവരോ അറിയപ്പെടാത്തവരോ ആയ ഏതെങ്കിലും നടന്മാരുടെയോ നടിമാരുടെയോ ഒക്കെ പേര് പറഞ്ഞത് അത് കേൾക്കാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പൊ കൈപൊക്കാൻ ആരും ഉണ്ടാവില്ല. കേൾക്കാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇത് കേട്ടവരുണ്ടോ എന്ന് ചോദിച്ചാൽ മോശമായിട്ടല്ല, നമ്മൾ അവരെയൊക്കെ പരിചയപ്പെടണം. സ്പെല്ലിങ് പൂച്ച എന്നുള്ള എന്റെ സ്പെല്ലിങ് തന്നെയാണ്, കാറ്റ് സി എ ടി എസ്, കാറ്റ് സ്റ്റീവൻസ്.
അദ്ദേഹം ലോകത്തറിയപ്പെടുന്ന പോപ്പ് സംഗീതജ്ഞനായിരുന്നു. പോപ്പ് സംഗീതം എന്ന് പറഞ്ഞാൽ നമ്മളെ മാപ്പിളപ്പാട്ട് പോലെ ചുരുങ്ങിയ ഒരു വൃത്തത്തിലുള്ള ഒരു സംഗതിയല്ല. പിന്നെയോ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള സംഗീതത്തിൻ്റെതാണ് സംഗീതമാണ് പോപ്പ്. മൈക്കൽ ജാക്സന്റെ ഒക്കെ സ്ഥാനവും അയാളുടെ ഒക്കെ സാമ്പത്തിക ശേഷിയും ഒക്കെ പത്രങ്ങളിൽ കാണുന്ന നമുക്ക് പോപ്പ് സംഗീതം എന്ന് പറഞ്ഞാൽ എന്തോ സംഭവം എന്ന് മനസ്സിലാണ്. നമുക്കത് കേൾക്കാൻ ഒരു രസം ഉണ്ടാവില്ല. കുറെ ആടുകയും പാടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സ്റ്റൈലാണ് പോപ്പ് സംഗീതം. ലോകത്തുള്ള ആയിരക്കണക്കിന് ആളുകളെ ഇയാളുടെ ആരാധകനാക്കി, ഇയാളെ ആരാധ്യനാക്കി മാറ്റി. കാറ്റ് സ്റ്റീവൻസ് നാടിന്റെ നാനാഭാഗങ്ങളിൽ സംഗീത പരിപാടികളുമായിട്ട് പോയി. 1978 അദ്ദേഹം മുസ്ലിം രാജ്യമായ മൊറോക്കോയിൽ ഒരു സംഗീത പരിപാടിയായിട്ട് ഇങ്ങനെ പോകുന്നതിന്റെ ഇടയിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരിക്കൽ ഒരു പ്രഭാതത്തിലെ ഒരു ഒരു ഉച്ച സമയത്ത് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ വഴിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. പെട്ടെന്നാണ് ഹയ്യാല സ്വലാ, ഹയ്യാല ഫലാ, നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. ഇയാൾ ചോദിച്ചു ഇതെന്താ ഒരു മ്യൂസിക്? ഉപരികത മ്യൂസിക് ആണെന്നാ തോന്നിയത്. ചിലർ പാങ്കുടുന്ന അങ്ങനെ തോന്നും. ഈ ടി പത്മനാഭൻ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരുണ്ട് മലയാളത്തിൽ. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഈ ബാങ്ക് ഒരു സംഗീതമാണ് എന്ന് ഞാൻ അറിഞ്ഞത് ഖത്തറിൽ പോയപ്പോഴാണ് എന്നാണ്. വെറുതെ പറയണം, മൂപ്പര് ഈ മോഡേൺ പള്ളിയുടെ സമീപത്ത് കൂടെ നടന്നു പോയിട്ടുണ്ടാവില്ല. നമ്മളുടെ പള്ളിയിലുള്ള ബാങ്ക് കേട്ടാലും നല്ല മ്യൂസിക്കാന്നൊക്കെ തോന്നുന്നില്ലേ? ആയിക്കോട്ടെ, നല്ല സംഗീതമാണ്. ബാങ്കുകളൊക്കെ മൂപ്പര് നാട്ടിലുണ്ടാവില്ല, അതുകൊണ്ട് മൂപ്പര് അങ്ങനെ പറഞ്ഞു. ഇയാൾ ചോദിച്ചു ഇതെന്താ ഇങ്ങനെ ഒരു മ്യൂസിക്? അപ്പൊ ആ അവിടെ കൂടെയുള്ളവർ പറഞ്ഞു ദിസ് ഈസ് ദ മ്യൂസിക് ഫോർ ഗോഡ്, ദൈവത്തിന്റെ സംഗീതമാണ്. അദ്ദേഹം ചോദിക്കുന്നുണ്ട് ദൈവത്തിന്റെ സംഗീതമോ? ഞാൻ ഒരുപാട് സംഗീതങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ദൈവത്തിന്റെ സംഗീതം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു അന്ന്. അയാൾ അതിലിങ്ങനെ ലയിച്ചു നിന്നു എന്നാ പറയണത്. കാലം കടന്നുപോയി. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഹോളി ആഘോഷിക്കുന്നതിനിടയിൽ അമേരിക്കയിലെ ഒരു കടൽ തീരത്ത് കുളിക്കുമ്പോ കടലിന്റെ തിരമാലകൾ അദ്ദേഹത്തെ ഇങ്ങനെ കടലിന്റെ അഗാധതയിലേക്ക് കൊണ്ടുപോയി. അയാള് വിളിച്ചു, ഓ മൈ ഗോഡ്, എന്റെ ദൈവമേ, ഇഫ് യു സേവ് മീ, എന്നെ നീ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം ദൈവമേ. അയാള് പറയാണ് ഞാൻ അറിയാത്ത ഏതോ ഒരു തിരമാല എന്നെ ഇങ്ങനെ തള്ളി 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 കടലിന്റെ തീരത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ എനിക്ക് മനസ്സിലായി എന്നെ രക്ഷപ്പെടുത്തിയത് ഏതോ ഒരു ദൈവമാണ് എന്ന്. പിന്നെ എന്റെ പഠനം, ഞാൻ പറയാം അവിടെ ഇരുന്നാ മതി, ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. നമ്മള് പ്രസംഗം പറയുന്നത് ഒരു മണിക്കൂറായിട്ടില്ലല്ലോ. എത്ര നേരായി? അല്ല, അരമണിക്കൂറൊന്നും പറയല്ലേ. ഒരു മണിക്കൂറാകാൻ ഏതാനും മിനിറ്റുകളെ ഉള്ളൂ. അര കൃത്യമായിട്ട് പറയാം. എത്ര? 15 കുറച്ച് സമയം കൂടെ ഉണ്ട് അല്ലേ? 15 തുടങ്ങിയ ഇൻഷാല്ലാ കുറച്ച് സമയം കൂടെ കഴിഞ്ഞു. ഒരു മണിക്കൂറൊന്നും കഴിയാതെ മോനോട് ഇരുന്നോ, കസേരൊക്കെ ഉണ്ടല്ലോ, ഇരുന്നു ഇൻഷാല്ലാ. നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ്. ചെറിയ കുട്ടികളാണ്. അല്ലാഹു ദീനിന്റെ മാർഗത്തിലുള്ള വലിയ ഉയർച്ച ആ പൊന്നുമോന് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ എന്താ പറഞ്ഞത്? അയാൾ വിളിച്ചു, അയാൾ ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി ഏത് ദൈവത്തെയാണ് ഞാൻ കണ്ടെത്തേണ്ടത്. അദ്ദേഹം പറയുന്നുണ്ട് ചെറുപ്പക്കാരൊക്കെ ഈ ജിയോയും അതുപോലെ ഐഡിയയുടെ ഒക്കെ പുതിയ പുതിയ 4G സംവിധാനത്തിലുള്ള ഇന്റർനെറ്റ് സെർച്ചിങ് ഒക്കെ നടത്തുമ്പോ ഇതൊക്കെ നോക്കണം. വാള് കഴിഞ്ഞു പോയിട്ട് ഉറങ്ങുന്നതിന്റെ മുമ്പ് ഉസ്താദ് പറഞ്ഞത് ശരിയാണോ നോക്കണം. കാറ്റ് സ്റ്റീവൻസ് സ്പെല്ലിംഗ് എല്ലാവർക്കും അറിയാലോ. കാറ്റ്സ് അടിച്ചു കൊടുത്ത ബാക്കി സ്റ്റീവൻസ് അതിൽ വന്നോളും ഗൂഗിളിൽ. നോക്കണം എന്താണ് ഈ സംഭവം. അയാള് പറയാണ് ഞാൻ ഒരുപാട് ദൈവങ്ങളെ കുറിച്ച് അന്വേഷിച്ചു, ഒരുപാട് മതങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചു. അതിനിടയിൽ എന്റെ ഒരു കൂട്ടുകാരൻ ജെറൂസലേമിൽ നിന്ന് തിരിച്ചു വരുമ്പോ
എൻ്റെ ഒരു സഹോദരൻ എനിക്കൊരു ഖുർആനിന്റെ കോപ്പി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ പരിശുദ്ധ ഖുർആൻ ഞാൻ പഠിച്ചു. ഒരു മുസ്ലിം പണ്ഡിതൻ എന്നെ അത് പഠിപ്പിച്ചു. ഞാൻ ആദ്യമായി അത് പഠിച്ചത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം റ തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്ലാമിന്റെ وَإِذْ قَالَ يُوسُفُ لِأَبِي يَا أَبَتِ إِنِّي رَأَيْتُ أَحَدَ عَشَرَ كَوْكَبًا وَالشَّمْسَ وَالْقَمَرَ رَأَيْتُهُمْ لِي سَاجِدِينَ സയ്യിദുന യൂസുഫ് അലൈഹി സ്സലാമിന്റെ കഥയുടെ മനോഹാരിത ഖുർആനിന്റെ ആയത്തുകളിലൂടെ കാറ്റ് സ്റ്റീവൻസ് പഠിക്കാൻ തീരുമാനിച്ചു. അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അമാന്തിച്ചു നിന്നില്ല. അയാള് പറയാണ്, എനിക്ക് ബോധ്യമായി സത്യമേത് മതമാണ്, ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചു പറഞ്ഞു. യൂസുഫ് നബിയെ പരിചയപ്പെട്ടത് കാരണത്താൽ പേര് സ്വീകരിക്കാൻ മറ്റിടത്ത് പോകേണ്ടി വന്നില്ല. യൂസുഫുൽ ഇസ്ലാം, ഷെയ്ഖ് യൂസുഫുൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ച് ഇന്നും ലോകത്ത് ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തുന്ന യൂസുഫുൽ ഇസ്ലാം പരിശുദ്ധ ഖുർആനിലൂടെ മുസ്ലിമായ ആളാണ്. കണ്ടോ, എന്താണ് ഈ ഖുർആൻ എന്ന് ചോദിച്ചാൽ നമ്മൾ മറുപടി പറയണ്ടാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം تنزيل رب العالمين وإنه لتنزيل رب العالمين نزل به الروح الأمين على قلبك لتكون من المنذرين إذان القرآن എന്താണ് ഖുർആൻ? ആരിൽ നിന്നാണത് വന്നത്? ആരിലൂടെയാണത് വന്നത്? ആരിലേക്കാണത് വന്നത്? അല്ലേ, ഒരു പുസ്തകത്തിന്റെ ക്രെഡിബിലിറ്റി നമ്മൾ തീരുമാനിക്കുക, അത് ഉഷാറാണോ അല്ലേ നമ്മൾ തീരുമാനിക്കുക, അതിന്റെ ഓദർ ആരാണ് എന്ന് നോക്കിയിട്ടാണ്. ഒരു പുസ്തകം ഇപ്പൊ നല്ല ഒരു നോവൽ എഴുതി, അല്ലെങ്കിൽ നല്ല ഒരു കഥ എഴുതി, നിങ്ങൾ വലിയ വലിയ കവിതകളുടെ കവികളുടെയൊക്കെ കവിത കണ്ടിട്ടില്ലേ, എങ്ങനെയായിരിക്കും? ആകെ രണ്ട് വരി ഉണ്ടാവുള്ളൂ കുഞ്ഞുണ്ണിമാഷിന്റെ കവിത. സാധാരണ നമ്മൾ വർത്തമാനം പറയും, അല്ലെങ്കിൽ നമ്മളുടെ ഡോക്ടർ അയ്യപ്പപ്പണിക്കരുടെ കവിത, നാല് വരി ഉണ്ടാവുള്ളൂ. പക്ഷെ അത് അയ്യപ്പപ്പണിക്കർ പറഞ്ഞത് കാരണത്താൽ അത് ഭയങ്കര കവിതയായിട്ട് മാറും, വലിയ ആശയമായിട്ട് മാറും. അല്ലേ, പിക്കാസോ വരച്ച ചിത്രമാണെന്ന് പറഞ്ഞിട്ട് രണ്ട് വര അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാൽ ആ ചിത്രത്തിന് വലിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും. നമ്മൾ ചില ആർട്ട് ഗാലറിയിലൊക്കെ കോഴിക്കോടൊക്കെ വല്ല പ്രദർശനമൊക്കെ നടത്തുമ്പോൾ ഒന്ന് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ പടച്ചോനത് എന്ത് ചിത്രമാണ്, അപ്പൊ രണ്ട് വര അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുണ്ടാവും, അതിന്റെ അടിയിൽ എന്തെങ്കിലും എഴുതി വെച്ചാൽ ഒരു ചിത്രകാരൻ വരച്ചത് കാരണത്താൽ അതിന് കുറെ ആശയങ്ങൾ നമ്മൾ വരച്ചാൽ ഉണ്ടാവില്ല. എന്നാൽ ഈ പരിശുദ്ധ ഖുർആനിന്റെ ഓരോ കലാമുകൾക്കും ആരിലേക്കാണ് ബന്ധമുള്ളത്, അതാണ് ഇതിന്റെ പ്രസക്തി. ഒരു മനുഷ്യനല്ല, ഒരു ജിന്നല്ല, ഒരാളും സഹായിച്ചിട്ടില്ല, ഒരാളിൽ നിന്നുള്ളതല്ല, ആരിൽ നിന്നുള്ളതാണ്? വഇന്നഹു അല്ലാഹുവിൽ നിന്ന് എന്നല്ല പറയുന്നത്, വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിൽ നിന്നുള്ളതാണ്. എന്താ ലോകങ്ങൾ? എന്താണതിന്റെ റബ്ബ്? എന്താണതിന്റെ കഴിവ്? എന്താണ് ലോകം?
മാസിവൽ ബാരി. ഇതിന്റെ വിശേഷണങ്ങൾ, ഇതിന്റെ വിസ്താരം നിങ്ങൾക്ക് പറയാൻ കഴിയോ? ഇത് എത്രയാ ഉള്ളത്, എവിടെയൊക്കെയാ ഉള്ളത്? لنخرج به حبا ونباتا وجنات ألفافا. الله تعالى قرآن سورة النبا ഇലൂടെ പറയാണ് അല്ലേ. അല്ലാഹുവിലേക്ക് എന്നെ എത്തുക, പടച്ചോൻ പറയാണ് വജഅൽനാ ഫൗകക്കും സബ്അൻ ശിദാദ, കട്ടിയേറിയ ഏഴ് ആകാശങ്ങൾ നിങ്ങളുടെ മുകളിൽ നാം പടച്ചിട്ടുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്. ഒന്നാകാശം കണ്ടോ? ഒന്നാനാകാശത്തിന്റെയും രണ്ടാനാകാശത്തിന്റെയും താരതമ്യം. വിശാലമായ ഒരു മരുഭൂമിയിൽ ഒരു ചെറിയ മോതിരമിട്ടാൽ എത്രയുണ്ടാകുമോ അത്രയേ ഉണ്ടാവുകയുള്ളൂ. രണ്ടും ഒന്നും കൂടി മൂന്നിലേക്ക് പോയാൽ അത്ര, ആറാകാശങ്ങളും ഏഴാനാകാശത്തിലേക്ക് നോക്കിയാൽ അത്ര. ആകാശങ്ങളുടെ വിസ്തൃതി എത്രയാണ്, ആകാശങ്ങളുടെ വിശാലത എത്രയാണ്, അതെവിടെയാ ശാസ്ത്രം കണ്ടെത്തിയത്? അത് ഖുർആനല്ലേ പഠിപ്പിക്കുന്നത്? ശാസ്ത്രം ഇന്നും കണ്ടെത്തിയിട്ടില്ലാത്ത യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഖുർആൻ വിരൽ ചൂണ്ടുന്നത്. വജഅൽനാ സിറാജം വഹാജ, കത്തിജ്വലിക്കുന്ന വിളക്കിനെ നിങ്ങൾക്ക് വേണ്ടി നാം സൃഷ്ടിച്ചിരിക്കുകയാ. വഹാജ, നന്നായി കത്തിജ്വലിക്കുന്ന സൂര്യന്റെ ചൂട്, സൂര്യനിലുള്ള ആ പ്രകാശം, സൂര്യനിലുള്ള ആ വെളിച്ചം, അതിന്റെ ആ യാഥാർത്ഥ്യം നിഷേധിക്കാൻ ആർക്കെങ്കിലും കഴിയോ? ചിന്തിക്കണം, സൂര്യന്റെ വെളിച്ചില്ലാതെ എന്തെങ്കിലും നടക്കുമോ? വല്ലുഹ അല്ലേ, വല്ലുഹ അല്ല പറയാണ്, പ്രഭാതത്തെ തന്നെയാണ് സത്യം. എവിടുന്ന ഈ വെളിച്ചം വരുന്നത്? ഈ വെളിച്ചം പകൽ വെളിച്ചം ഉണ്ടാണെന്നുണ്ടെങ്കിൽ പടച്ചോനെ എത്ര ഇതേപോലുള്ള ലൈറ്റ് ഉണ്ടായാലും എന്തേലും ആവും. പകൽ വെളി അല്ലേ. ഇതാര് പറയുന്നു, ഇതാരോർമ്മപ്പെടുത്തുന്നു? ചിന്തിക്കണം, ഇതാര് പറയുന്നു, ഇതാരോർമ്മപ്പെടുത്തുന്നു? പരിശുദ്ധ ഖുർആൻ, അതിലുള്ള ഇരുന്നൂറിലേറെ വചനങ്ങൾ തീവ്രവാദമാണ്, ഭീകരവാദമാണ്, കൊല്ലാനും കൊലവിളിക്കാനുമാണ് എന്നീ ലോകത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധരിക്കുന്നവർ, തെറ്റിദ്ധരിപ്പിക്കുന്നവർ ഇതേ കുറിച്ച് എന്തേ ചിന്തിക്കുന്നില്ല? ആ വചനങ്ങളിലേക്ക് മാത്രമായി അവരെടുത്ത് അതിനെ ലോകത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധരിക്കുമ്പോ പരിശുദ്ധ ഖുർആനിന്റെ ലക്ഷ്യങ്ങളും അതിന്റെ സാക്ഷാത്കാരങ്ങളും ഒരിക്കലും അത്തരം വിദ്ധികൾ പഠിക്കുന്നില്ല. ചിന്തിക്കേണ്ട കാര്യമാണ്. വശംസി വദുഹാഹ, സൂര്യനെ തന്നെയാണ് സത്യം, അതിന്റെ വെളിച്ചത്തെയും തന്നെയാണ് സത്യം. സൂര്യല്ലാന്നുണ്ടെങ്കിൽ മഴ ഇല്ല, സൂര്യല്ലാന്നുണ്ടെങ്കിൽ ഈ സസ്യങ്ങളില്ല, സൂര്യല്ലാന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുക? അത്രയും ശക്തമാണ് വശംസി വദുഹാഹ. സൂര്യൻ തന്നെയാണ് സത്യം, അതിന്റെ വെളിച്ചം തന്നെയാണ് സത്യം. വല്ലുഹ, പ്രഭാതം തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ തജല്ല അല്ലേ, വന്നഹാർ പകലിനെ തന്നെയാണ് സത്യം. ഇദാ തജല്ല, അത് ആരുണ്ടാക്കുന്നത്? بسم الله الرحمن الرحيم إن في اختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس ഈ രാപ്പകലുകൾ മാറി മാറി വരുന്നതിലുണ്ട്. ഒന്നുകിൽ രാവ് കഴിഞ്ഞിട്ട് പകല് വരിക, അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ കാണാം പകല് കൂടുതൽ രാവ് കുറവ്, രാവ് കൂടുതൽ പകല് കുറവ്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നത്? ആരാ ഇതൊക്കെ നിയന്ത്രിക്കുന്നത്? ഏത് ആളാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ആയത്തിന്റെ ഉള്ളിൽ അൽബാബ്, അതിനാണ് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു പറയുന്നത്.
നമ്മളിതിലേക്ക് ശാസ്ത്രത്തിലേക്കൊന്നും പോണ്ട, നമുക്ക് പരിശുദ്ധ ഖുർആനിലേക്ക് പോയാൽ മതി. ഇപ്പൊ ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു അല്ലേ, ഇല്ലേ ഒരു മണിക്കൂർ കഴിഞ്ഞു. അതുകൊണ്ട് നമ്മളെല്ലാവരും, എനിക്ക് വെള്ളമൊന്നുമില്ല റിയാസ് എനിക്കല്ല കേട്ടിരിക്കുന്നതല്ലേ പടച്ചോനെ, വെള്ളത്തെ കുറിച്ചൊക്കെ വാഴന്ന് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു വെള്ളം ആരെങ്കിലും ഒന്ന് കൊടുക്കണ്ട. ഇനി വന്നേ ഏതായാലും വെള്ളം കൊടുത്തില്ല, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ മതി, ഒരു നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ. ഇതിൽ ഒരാള് ഇത്ര വലിയ ഇറത്തുള്ള പണിയൊന്നുമില്ല, ദാഹിക്കുന്നുണ്ടാവും. ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ ശ്വാസം പിടിച്ചിരുന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ദാഹിക്കൂലേ. പക്ഷെ അല്ല, നാളെ അതിനുള്ള ഒരു ഏർപ്പാട് ചെയ്യണം കേട്ടോ, ബുദ്ധിമുട്ടാവൂല്ലോ. വെള്ളം കൊടുക്കണം എല്ലാവർക്കും, ഇവിടെ വരുന്ന ആളുകൾക്ക്. പിന്നെ ബാത്റൂം മറ്റുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ പരിസരത്ത് തന്നെ പള്ളി ഉണ്ടായതുകൊണ്ട് അതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഒരാൾക്ക് ദാഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒരു വെള്ളം വിതരണം ചെയ്യാം. പരിശുദ്ധ ഖുർആനിന്റെ മജ്ലിസുകളിലേക്ക് വരുന്ന ആളുകൾക്ക് നല്ല റാഹത്തോടുകൂടെ തിരിച്ചു പോകാൻ കഴിയണം, അള്ളാഹു സന്തോഷം തരട്ടെ. മാത്രല്ല, ആ റാഹത്ത് കൂടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ചില ആളുകൾ ഞാൻ പറഞ്ഞ് പറയുമ്പോൾ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. അത് റാഹത്ത് കൂടിയതുകൊണ്ടാണ് മനസ്സിലാകുന്നത്. എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നിട്ട് ഒന്ന് ചെറുതായിട്ട്, ഞാൻ ഇനി അരമണിക്കൂറും കൂടെയാണ് ഞാൻ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നിട്ട് ഇൻഷാ അള്ളാഹ് ഒന്ന് കൈയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൊക്കിക്കോ. യാ അല്ലാഹു ജല്ല ജലാലു, അടുത്ത ആൾ ഇടിക്കൊന്നും ചെയ്യല്ല കേട്ടോ, പ്രശ്നം ഉണ്ടായി അത് പരിഹരിക്കാനൊന്നും റിയാസിന് അടക്കമുള്ള ഒരു സമയമില്ല. ഇൻഷാ അള്ളാഹ് ഒരു സ്വലാത്ത് ഉറക്കും അശ്രദ്ധയും പോയവര് മാത്രം ഇരിക്കുക, അല്ലാത്തവരോട് നിൽക്കുക. പെട്ടെന്ന് പോയിട്ടുണ്ടാവും, എനിക്കറിയാം. ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര സൗകര്യമുള്ള വേറെ ഏർപ്പാടില്ലല്ലോ. അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല ഉറക്കും അശ്രദ്ധയൊക്കെ പോയ സ്ഥിതിക്ക് എവിടെ നമ്മളാ മോനെ, അൽഹംദുലില്ലാ. അതാ ഇപ്പൊ എല്ലാരും ഉറക്കത്തിനൊക്കെ എണീറ്റ സ്ഥിതിക്ക് എല്ലാരോടും പറയാൻ പറ്റുമല്ലോ നല്ല ഒരു സ്വതക്ക ചെയ്യാം. ഇങ്ങോട്ട് മോനെ, മർഹബ. അങ്ങോട്ട് ഞാൻ അങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യം കേട്ടോ, ഞാൻ അങ്ങനെ ആലോചിക്കലുണ്ട്. ആ നരേന്ദ്രമോദി ആ 1500 നിരോധിച്ച കൂട്ടത്തിൽ ആ 10 നോട്ടും കൂടെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പാട്ടപ്പിരിവൊക്കെ എന്നേ രക്ഷപ്പെട്ടേനെന്ന് ഞാൻ ആലോചിക്കലുണ്ട്. ആലോചിക്കുന്ന കാര്യമാണ്, നിങ്ങൾ പാട്ടപ്പിരിവിന് 10 വിചാരിച്ചിട്ടല്ലേ. അപ്പൊ 10 എന്നുള്ളത് പാട്ടപ്പിരിവിടാനുള്ള ഒരു സംഖ്യ ആയിട്ടാണ് കുറെ ആൾക്കാർ കണ്ടിട്ടുള്ളത്. ഇവർ എണ്ണിക്കുഴങ്ങും ചെയ്യുന്ന എണ്ണീട്ട് അതിന്റെ ഫലമൊട്ട് കാര്യമായിട്ട് ഉണ്ടാവില്ല. അപ്പൊ ഇൻഷാല്ലാ ഈ 3 നിങ്ങൾ എല്ലാവരും 2000 എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോ എന്നെ ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് ഞാൻ അത്രയൊന്നും പറയുന്നില്ല. ചുരുങ്ങിയത് അല്ല റിയാസ്, 100 ഇടാൻ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് റിയാസ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞെന്ന് മാത്രം പറയണ്ട, ഞാനും റിയാസും കൂടെ പറയാണ് ഇൻഷാല്ലാ. ഞാൻ സംഭവം റിയാസ് റിയാസ് എന്ന് വിളിക്കണം, ഒരു പ്രായമുള്ള ആളാണോ അല്ലേ നിനക്ക് അറിയില്ല, റിയാസ് ക പറയുന്നത് ഇൻഷാല്ലാ. അതുകൊണ്ട് എല്ലാരും 100 ഇടാൻ പറഞ്ഞ ബുദ്ധിമുട്ടാവോ? ആരും ഉണ്ടെന്ന് ഒക്കെ 10 വിചാരിച്ചിരിക്കുകയാണല്ലേ. ഒരു 100 എല്ലാരും ഇൻഷാല്ലാ ബിസ്മി ചൊല്ലിയിട്ട് ഈ 3 ബിസ്മില്ല തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അത്ര ചെറുതാണോ വലുതാണോ നിങ്ങൾ നോക്കണ്ട, ഇൻഷാല്ലാ നിങ്ങൾ എല്ലാരും നല്ലൊരു സദഖ അതിൽ നിക്ഷേപിക്കുക, അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാരും ആമീൻ പറയും, അള്ളാഹു കബൂലാക്കട്ടെ. ഖുർആനിനോടുള്ള ഒരു ബന്ധമായിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബല്ല ആലമീൻ. അവർ കൈ പിടിച്ച് ഇങ്ങനെ ഇരുന്നാ മതി. വേറെ ചില വിദ്വാന്മാരുണ്ടാവും 2000 നോട്ടയിൽ ഇട്ടിട്ട് 1990 ബാക്കി എടുക്കുന്ന ആൾക്കാർ പോലെ പ്രത്യേക നോട്ട് ചെയ്യണം കേട്ടോ. ഏതായാലും അള്ളാഹു എല്ലാം കബൂലാക്കട്ടെ. പരിശുദ്ധ ഖുർആനിനോടുള്ള സ്നേഹമായി അള്ളാഹു ആ സദഖയെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ചിരിക്കുന്ന ഈ അത്ഭുതം രാവും പകലും ഇങ്ങനെ മാറി മാറി വരികയാണ്. അതിന്റെ ബാക്കി കേട്ടില്ല നിങ്ങള്, والفلك التي تجري في البحر بما ينفع الناس. ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു പടച്ചോനെ, എന്തിനാ അപ്പൊ ഖുർആനിൽ കപ്പലിനെ കുറിച്ച് ഇത്ര അധികം പറഞ്ഞിട്ടുള്ളത്? കാരണം ഇതിൽ കപ്പലിൽ കയറി എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇതിലൊരു ഒരു 3 മാക്സിമം കപ്പലിൽ കയറിയ ആൾക്കാർ. കപ്പലിൽ കയറിയിട്ട് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് ആരാളുള്ളത്? ഓ, ഇത് ലൈവാണോ? എന്തിലാണ് സ്ഥിക്കാമേ? പ്രൈവറ്റ് ആയിട്ടാണ് കപ്പലിൽ കയറി ആരാള്?
ഇഷ്ടം പോലെ ഏ ഇത് ഭയങ്കര സംഭവമായി പോയല്ലോ, കുറെ ആളുണ്ട് കപ്പലിൽ കയറിയത്. യാ അല്ലാ, പക്ഷേ കപ്പൽ എന്ന് പറയുമ്പോൾ സാധാരണ യാത്രയുടേതല്ല. അന്നത്തെ കാലത്ത് കപ്പലുണ്ടായിരുന്നുള്ളൂ അല്ലെ? പണ്ട് പണ്ട് പായ കപ്പലിൽ കയറിക്കൊണ്ട് ഇവിടമിലണഞ്ഞുള്ള മാലിക് ദിനാറ് കൂട്ടരും സന്ദേശം കൊണ്ട്, ഇസ്ലാമിൻ സന്ദേശം കൊണ്ട്. പണ്ട് മാലിക് ദിനാറും കൂട്ടരും വന്നത് പായക്കപ്പലിലാണ് അന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ അതിന്റെ ധാരണ മുഴുവൻ തിരുത്തിയത്, ഒരിക്കൽ ഞാനിങ്ങനെ പള്ളിയിൽ നിന്ന് കുറച്ച് ആളുകളോട് കൂടെ പോയി, എന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നറിയോ? വല്ല ആർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ പദ്ധതി കാണുക എന്നുള്ളതായിരുന്നു. ആ കണ്ടെയ്നർ ടെർമിനൽ പദ്ധതിയിൽ നിന്നാണ് നീ കൂടെ കാണാൻ ഇടക്കിടക്ക് ഇങ്ങനെ കണ്ടെയ്നറുകൾ പോണ്. ഏതൊക്കെ രാജ്യത്ത് നിന്നാ വരുന്നത്, എന്തൊക്കെ സാധനങ്ങളാ വരുന്നത്, എത്രയോ കാറുകള്, വാഹനങ്ങള്, അതുപോലുള്ള എത്രയോ പ്രൊഡക്റ്റുകൾ. ഇപ്പൊ നിങ്ങൾ ഈ തടിച്ച ആളുടെ ആ ഒരു ഒരു മാർബിൾസിന്റെ അല്ലേ, അത് അവിടെ പോയിട്ട് കിട്ടും ഇറ്റാലിയൻ മാർബിൾ, കിട്ടും ഇറ്റാലിയൻ മാർബിൾ. എവിടുന്ന് എങ്ങനെയാ വരുന്നത് ഇറ്റാലിയൻ മാർബിൾ? എങ്ങനെ ഇറ്റലിയിൽ നിന്ന് കണ്ട് വരിക? കാറില് മറ്റേ ഇതിലല്ലേ വരുന്നത്, എയറിലൂടെ അല്ലേ വരുന്നത്, കപ്പലിലൂടെയാ വരുന്നത്. എല്ലാം കപ്പൽ, ഒരിക്കലും തീരാത്ത അത്ഭുതം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ നിരവധി തവണ അതിനെ കുറിച്ച് ഇങ്ങനെ പറയാ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പ്രപഞ്ചത്തിന്റെ വിശാലത, അതിന്റെ വിസ്താരം തീർത്താൽ തീരൂല സൂര്യൻ. നിങ്ങൾ ചിന്തിക്കണം, ശാസ്ത്രം ഇന്ന് നമ്മോട് പറയുന്നത് നമ്മുടെ ഈ മിൽക്കി വേയിൽ തന്നെ 100 ബില്യൺ നക്ഷത്രങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. 100 ബില്യൺ നക്ഷത്രങ്ങൾ. സെക്കൻഡിൽ ഒരാൾ ഒരു നക്ഷത്രം എണ്ണാൻ തീരുമാനിച്ചാൽ ഈ മിൽക്കി വേയിലുള്ള ക്ഷീരപഥത്തിലുള്ള ഈ നക്ഷത്രം എണ്ണി തീർക്കാൻ തന്നെ 3000 വർഷം വേണ്ടി വരും എന്നാണ് ശാസ്ത്രം പറയുന്നത്. ചില ഗാലക്സികളിൽ 400 ബില്യൺ നക്ഷത്രങ്ങളുണ്ട്, എത്ര 500 ബില്യൺ ഗാലക്സികൾ ഉണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. യാ അല്ലാ, ശാസ്ത്രം പറഞ്ഞതിനപ്പുറമാണ് ഈ പ്രപഞ്ചത്തിന്റെ വിസ്താരം എന്നത് അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന ആളുകൾക്ക് ഉറപ്പാണ്. വസ്സമാ ബനൈനാ ബി ഐദിൻ വ ഇന്നാ ലമൂസിഊൻ. ശാസ്ത്രം ഇന്ന് പറയുന്നുണ്ട് ഈ പ്രപഞ്ചം ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയണില്ല, നമ്മളൊന്നും അറിയില്ലല്ലോ അല്ലേ. നമുക്ക് ഈ പ്രപഞ്ച ഈ ഭൂമി കറങ്ങണുണ്ട് എന്ന് പറയുന്നു. നമ്മൾ ആരെങ്കിലും അതിന്റെ അതിന്റെ വേഗത അറിയോ? അത് പണ്ടൊരാൾക്ക് മാത്രം ഉപകാരപ്പെട്ടതെന്നാണ്. പണ്ടൊരാള് മലപ്പുറത്ത് എന്ന് പറയുന്ന പണ്ടൊരാളൊരു നാട്ടിൽ നിന്ന് പിന്നെ പ്ലെയിനിൽ കയറിത്തൊരു കാക്ക എത്ര കയറിയിട്ട് ഇയാൾ പൊങ്ങിയത് മാത്രമേ ഇയാൾക്ക് ഓർമ്മയുള്ളൂ, പിന്നെ അത് പോകുന്നില്ല എന്നാണ്. ഈ ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് പോകുമ്പോ തോന്നുമല്ലോ ഫ്ലൈറ്റ് പോകുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഇയാൾ ഒരു എയറോസിസ്റ്റിനെ വിളിച്ചിട്ട് ഇങ്ങനെ കൂടുതലായിട്ട് സംസാരിച്ചു, ഇതെന്തത് ദുബൈ പോണ്ടേ, എന്തത് തീരെ അനങ്ങുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ പണ്ടാരോ പറഞ്ഞൊരു തമാശയാണേ. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ഒരു എയറോ വേറൊരാള് വന്നിട്ട് പറഞ്ഞത്ര, സാരല്ലിക്ക നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഭൂമി കറങ്ങുന്നുണ്ട് എന്ന്? അതെ, ഭൂമി കറങ്ങുന്നുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ തൽക്കാലം കരിപ്പൂർ നിന്ന് ഇങ്ങനെ പൊങ്ങിക്കാണ്, ഇനി ഭൂമി ഇങ്ങനെ കറങ്ങി 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 ദുബൈന്റെ അവിടെ എത്തുമ്പോ നമ്മൾ തൽക്കാലം ദുബൈയിലേക്ക് അങ്ങ് ഇറങ്ങും എന്ന് പറഞ്ഞ് മൂപ്പരെ പറ്റിച്ച ആൾക്ക് മാത്രമാണ് ആ ഭൂമി കറങ്ങുന്ന ആ വിഷയം ബോധ്യപ്പെട്ടതെന്ന് പണ്ട് ആരോ തമാശ. പണ്ടാരോ വേണ്ട വേണ്ട, അത് കുറെ നേരമായി ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട്. സംഭവം നിസ്കരിക്കാനുള്ളതാണല്ലോ, പ്രസംഗിക്കാനുള്ളതല്ലോ. അപ്പൊ ആയിക്കോട്ടെ, ഇൻഷാല്ലാ. അപ്പൊ അതാണ് വിഷയം, ഭൂമിയുടെ വിസ്താരം, അതിന്റെ കറക്കം നമ്മൾ അറിയണമല്ലോ. 1 മണിക്കൂറിൽ 1,02,000 കിലോമീറ്റർ വേഗതയാണ് ഈ ഭൂമിയുടെ കറക്കത്തിന്. ഇങ്ങനെ അങ്ങോട്ട് കറക്കുമ്പോഴാണല്ലോ രാവ് ഉണ്ടാകുന്നത്, പകലുണ്ടാകുന്നത് അല്ലേ. ഇങ്ങനെ കറങ്ങാണ് സൂര്യവടണ്ട്, ഇങ്ങനെ കറങ്ങാണ്. ഇങ്ങനെ കറങ്ങുമ്പോ രാവും പകലും ഉണ്ടാവുമ്പോ 1,20,000 പെർ ഹവർ. നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? അറിയില്ല. അല്ലാഹു തആല നൽകിയ ഒരു നിഅമത്താണ്, അവനാണ് ഇതിൽ സർവവും. അല്ലാഹു പറയാണ്, أنزلنا من المعصرات ماء ثجاجا. എന്തൊരു അത്ഭുതമ, എന്തൊരത്ഭുതമ. വീടിന്റെ മുറ്റത്ത് നിറഫലവുമായി നിൽക്കുന്ന മാമ്പഴം രുചിയോടെ നമ്മൾ ഇങ്ങനെ കഴിക്കുമ്പോ
നമ്മൾ വിചാരിക്കുന്നുണ്ടോ എങ്ങനെ ഈ മാമ്പഴമുണ്ടായി, എങ്ങനെ ഈ മാവുണ്ടായി, എങ്ങനെ അതിന്റെ മുകളിൽ മാമ്പഴമുണ്ടായി? നോക്കുമ്പോൾ അള്ളാഹുവിന്റെ വചനം അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ നോക്കുന്നില്ലയോ? മനുഷ്യൻ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് നോക്കട്ടെ, അവൻ അവന്റെ ചോറിലേക്ക് നോക്കട്ടെ, അവൻ അവന്റെ ചപ്പാത്തിയിലേക്ക് നോക്കട്ടെ, അവൻ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് നോക്കട്ടെ, അതെങ്ങനെ ഉണ്ടായി, എവിടെ നിന്നുണ്ടായി, എപ്പോഴുണ്ടായി, ഏത് രീതിയിലുണ്ടായി, അവൻ നോക്കട്ടെ. അല്ലാഹു പറയുകയാണ്, ആകാശ ലോകത്ത് നിന്ന് നാം മഴ വർഷിപ്പിച്ചു അല്ലേ, എന്നിട്ടോ ആന്ധ്രാപ്രദേശിലെ വിശാലമായ പാടശേഖരത്തില് അവിടെ നമ്മൾ ഇങ്ങനെ മഴ വർഷിപ്പിച്ചു, ആന്ധ്രയിലെ ഭൂമി പിളർന്നു, ആന്ധ്രയിലെ ഭൂമിയിൽ വിതച്ച വിത്തുകൾ ഭൂമിയുടെ അടിയിലേക്ക് പോയി. എന്നിട്ടോ അള്ളാഹുവിന്റെ ഖുർആൻ എത്ര മധുരതരമാണ്. റബ്ബ് പറയാണ്, അങ്ങനെ പിന്നെ അതിൽ നിന്ന് നമ്മൾ മുളപ്പിച്ചു. എന്ത് ഫാക്കിഹത്തൻ വ അബ്ബ, അത് നാം മുളപ്പിച്ചു. ഈന്തപ്പഴങ്ങൾ, മുന്തിരികൾ, ധാന്യങ്ങൾ, അതിലെല്ലാം ഉൾപ്പെടും, എല്ലാം ഉൾപ്പെടും അല്ലേ. അൽഹബ്ബുൽ അസ്ഫി വറൈഹാൻ ഫബിഐ, ആ സൂറത്ത് അങ്ങനെ ഓതിയാ തന്നെ നമ്മുടെ വിഷയത്തിന്റെ എല്ലാ ആയയും. بسم الله الرحمن الرحيم الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان ولا تخسروا الميزان എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, والحبذ العصف والريحان فبأي آلاء ربكما تكذبان അല്ലാഹു നൽകും നന്മകൾ ആവുമോ നിങ്ങൾക്ക് തള്ളിപ്പറയുവാൻ. രാഗവൻ നായർ അതിനെ കവിതയാക്കിയിട്ടുണ്ട് ഖുർആനിന്റെ ഈ അർത്ഥത്തെ. അതിൽ അല്ലാഹു പറയാണ്, വൽഹബ്ബു ധാന്യം, ദുൽ അസ്ഫി വൈക്കോലോടുകൂടിയ ധാന്യം, ധാന്യം നിങ്ങൾക്ക്, വൈക്കോൽ നിങ്ങളുടെ മൃഗങ്ങൾക്ക്, വറൈഹാൻ നിങ്ങൾ മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്ന സുഗന്ധച്ചെടികളും അല്ലാഹു ഭൂമിയിൽ സൃഷ്ടിച്ചു അല്ലേ. എന്തല്ലാത്തത്, ഒക്കെ ആരുടെയാണ്, ഒക്കെ ഏതൊരു റബ്ബിന്റെയാണ്. വെള്ളം, മഴ, വഅൻസൽനാ മിനൽ മുഅസിറാതി മാഅ ഫജ്ജാജ, കുത്തിച്ചെറിയുന്ന വെള്ളം മഴയായി മേഘകുംഭങ്ങളിൽ നിന്ന് നമ്മൾ ഇറക്കി. ആ വാക്കെന്നെ നോക്കി നിങ്ങള്, ആ മേഘപ്പുഴക്കെ അവിടെ ഉണ്ടാവും, മേഘങ്ങൾ ഉണ്ടാവും, അതിങ്ങനെ അതിലിങ്ങനെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. ആ മേഘം ഒന്നായിട്ട് ഇങ്ങോട്ട് പൊട്ടിച്ചാടില്ലല്ലോ, അതിൽ നിന്ന് നമ്മൾ പാല് കറക്കുന്നത് പോലെ മുഅസിറാ, പതുക്കെ പതുക്കെ ഓരോ തുള്ളികളായി തുള്ളികളായി. ആരതിന്റെ പിന്നിൽ ഒരേ ഒരു മറുപടിയേ ഉള്ളൂ, അല്ലാ. ഏതല്ലാ? خلق الانسان അവൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. അതൊന്നും പറയണില്ല ഞാൻ.
ഖുർആൻ ഇന്റെ ഭാഷ്യങ്ങൾ തന്നെ നിരവധിയാണ്. ഖുർആൻ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞ ഭാഗങ്ങൾ നിരവധിയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആ ബീജകണിക അല്ല, അതിന്റെ മുമ്പുള്ള അവന്റെ ആത്മാവ് മുതൽ അതിന്റെ അപ്പുറമുള്ള രംഗങ്ങൾ മുതൽ അവന്റെ ആ ജീവിതം മുഴുവൻ മാത്രമല്ല അവന്റെ ജീവിതാനന്തരവും അല്ലാഹു തആല ഖുർആനിലെ 6000 ചില്ലാനം വരുന്ന വചനങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ആരുടേതാണ് ഖുർആൻ? റബ്ബുൽ ആലമീൻ ലോകങ്ങളുടെ രക്ഷിതാവിൻ്റെതാണ്, ഈ പ്രപഞ്ചങ്ങളുടെ രക്ഷിതാവിൻ്റെതാണ്. രക്ഷിതാവ് റബ്ബ്, എന്താ റബ്ബ്? നിയന്താവ്, രക്ഷിതാവ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ രക്ഷിതാവാണ്. നമ്മളുടെയൊക്കെ പേരൻസ് മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്, രക്ഷിതാക്കന്മാരാണ്. പക്ഷെ നമ്മൾ രക്ഷിതാവായ മാതിരിയാണോ? അല്ലാഹു തആല നമ്മുടെ രക്ഷിതാവായിരിക്കണതല്ലോ. അപ്പൊ ആ രക്ഷിതാവിന്റെ, ലോകങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്ന് വരുന്ന ആ ഖുർആനിൽ വല്ല അസത്യങ്ങളും ഉണ്ടാവുമോ? ഞാൻ ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിന്റെ തുടക്കത്തിലാണ് ഞാൻ ഖുർആനിന്റെ ഒരു യാഥാർത്ഥ്യം നേരിൽ കണ്ടത്. ഖുർആൻ പറഞ്ഞ ഒരു യാഥാർത്ഥ്യം എന്താണെന്നറിയോ? قال آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل. ചിന്തിക്കണം, മൂസ അലൈഹിസ്സലാം ഈജിപ്തിൽ ഉണ്ടായിരുന്നു. കൈറോയിൽ ഫറോവയും കൂട്ടരും മൂസ അലൈഹിസ്സലാമിനെ പിന്തുടർന്ന് അവരിങ്ങനെ വന്നു. മൂസ അലൈഹിസ്സലാം ചെങ്കടലിന്റെ ഉൾക്കടലായ ചെങ്കടലിന്റെ മുമ്പിൽ വന്നു നിന്നു. സൂയസ് ഉൾക്കടലിന്റെ മുമ്പിൽ ചരിത്രകാരന്മാര് പറയുന്നത് ആ ഉൾക്കടലിന് 30 കിലോമീറ്ററോളം നീളണ്ടെന്ന് നമ്മളിപ്പോ നോക്കിയ ഒരു പക്ഷെ അത്ര കാണൂല്ല. ഇപ്പൊ നോക്കിയാൽ കുറച്ചുകൂടെ അടുത്തായിട്ടാ കാണുക. ആളുകൾ ആകെ അട്ടഹസിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? അല്ലാഹു പറഞ്ഞു, നിന്റെ വടി കൊണ്ട് ആ സമുദ്രത്തിലടിക്കൂ. ഖുർആൻ പറയുന്നു. നാളത്തെ ഒരു വിഷയം തന്നെ ഖുർആനിലുള്ള ചരിത്രങ്ങളെ കുറിച്ചാണ്. പിളർന്നു മൂസ അലൈഹിസ്സലാം അതിന്റെ ഉള്ളിലൂടെ കടന്നു, സംസാരിച്ചുകൊണ്ട്, പരസ്പരം സംസാരിച്ചുകൊണ്ട് അല്ലാഹു ലോകത്ത് നടത്തിയ ബനൂ ഇസ്രായേലിന് നൽകിയ വലിയ ഒരു അത്ഭുതം. ഫറോവയും വന്നു, അവൻ ഈ കാഴ്ച കണ്ടപ്പോൾ അവനും എടുത്തു ചാടി, മുൻപിൻ നോക്കാതെ. സമുദ്രം രണ്ട് പിളർപ്പിൽ നിന്ന് അത് കൂടിച്ചേർന്നപ്പോഴും അവൻ മുങ്ങിത്താവുമ്പോൾ അവൻ വിളിച്ചു പറയുന്നുണ്ട്, എന്നെ രക്ഷപ്പെടുത്തുവോ, ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത്? റംസീസുസ്സാനി എന്നായിരുന്നു ഇവന്റെ പേരുന്ന, രാംസിസ് രണ്ടാമൻ. ഫറോവമാര് കുറെയുണ്ട് ഈജിപ്തിലുള്ള നാഷണൽ മ്യൂസിയത്തിൽ. ധാരാളം ഫറോവമാരുടെ മമ്മികളുണ്ട്, അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ രാംസിസ് രണ്ടാമൻ. അതല്ലാന്നുണ്ടെങ്കിൽ മർനബ്ത മാർനബ്ത എന്നാണ് അവൻ അറിയപ്പെടുന്നത്. ഇതെന്ന് ഖുർആൻ പറഞ്ഞു? ഏകദേശം BC 1250 ഫറോവ അവിടെ മുങ്ങിച്ചാവുന്നത്. BC 1250 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഖുർആൻ ഇറങ്ങി. എന്നിട്ടും അവൻ എവിടെയാണെന്നറിയില്ല, അവനെ ആരും കണ്ടിട്ടില്ല, ഖുർആനിനെ ആരും ചോദ്യം ചെയ്തില്ല. 1898 ഇവനെ കണ്ടെടുക്കപ്പെടുന്നത്. 1975 ഇതിനെക്കുറിച്ച് സൂക്ഷ്മമായ പരിശോധന നടത്തി. പരിശോധന നടത്താൻ വേണ്ടി നേതൃത്വം നൽകിയ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ഡോക്ടർ മോറിസ് ബുക്കായ് എന്ന ബിഷഗ്വരൻ. അദ്ദേഹം പരിശോധന നടത്തുമ്പോ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ, ഇയാളുടെ ശരീരത്തിൽ ഉപ്പിന്റെ അംശങ്ങൾ കൂടുതലായി കണ്ടു. അദ്ദേഹം പരിശോധന നടത്തി, അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയപ്പോഴാണ് ചെങ്കടലിൽ മുങ്ങിച്ചത്ത ഫറോവയുടെ മൃതദേഹമാണിത് എന്ന് തിരിച്ചറിയുന്നത്.
നൂറ്റാണ്ടുകൾ കപ്പുറത്ത് അല്ലാഹുവിന്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഫല്യൗമനുനജീക ബിബദനിക ലിതകൂനു ലിമൻ ഖൽഫക ആയ. അല്ലയോ ഫിർഔനെ, നിന്റെ ഈ ശരീരം നിന്റെ പിൻഗാമികളായി വരുന്ന ആളുകൾക്ക് വലിയ ഒരു പാഠമാകാൻ വേണ്ടി നാം സൂക്ഷിച്ചു വെക്കുക തന്നെ ചെയ്യും. അല്ലാഹു സൂക്ഷിച്ചു വെച്ചു. ഇന്നത് കാണുമ്പോ എങ്ങനെയാണ് മാഷാ അല്ലാഹ് എന്ന് പറയാതിരിക്കുക. അതാണ് ഖുർആൻ. തൻസീലു റബ്ബിൽ ആലമീൻ നസല ബിഹി റൂഹുൽ അമീൻ. ആ ഖുർആനുമായി വന്നത് റൂഹുൽ അമീനായ മലക്ക് ജിബ്രീലാണ്. ജിബ്രീലിന്റെ ശക്തിയെ കുറിച്ച് പറയണ്ടല്ലോ. ചാവുകടൽ കണ്ടിട്ടുണ്ട് ഞാൻ. അതെന്തിന്റെ അടയാളമാ? ചാവുകടൽ എന്തിന്റെ അടയാളമാണ്? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഉറച്ചിറക് കൊണ്ട് ആ നാട് മുഴുവൻ അങ്ങ് ഉയർത്തിയെടുത്തിട്ട് അടങ്ങ് താഴ്മയിൽ മറിച്ചതിന്റെ അടയാളമാണ് ചാവുകടൽ എന്ന് വിശ്വാസികളെ നമ്മൾ പഠിക്കുമ്പോ സ്വാഭാവികമായും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. ആ മുസാല ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വിശ്വസ്തനായിരുന്നു. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ذِي قُوَّةٍ عِندَ ذِي الْعَرْشِ مَكِينٍ مُطَاعٍ ثَمَّ أَمِينٍ. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ വഴിപ്പെടുന്ന, ഏറ്റവും കൂടുതൽ അനുസരണയുള്ള ഈ ഖുർആൻ കൊണ്ടുവന്ന ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെയാണ് അള്ളാഹു തആല ഖുർആനെ ഇറക്കിയത്. മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഒറ്റ തവണയെ കൊടുക്കുകയായിരുന്നു. എന്നാ ഖുർആൻ അങ്ങനെയല്ല. ഖുർആന്റെ പേര് തന്നെ ഫുർഖാൻ എന്നതാണ്. സൂറത്തുൽ ഫുർഖാൻ എന്നൊരു സൂറത്ത് തന്നെ ഉണ്ട്. ഘട്ടം ഘട്ടമായി അവതരിച്ചത് എന്നാണ് അതിന്റെ ഒരർത്ഥം. മറ്റൊരർത്ഥം സത്യാസത്യങ്ങളെ വേർതിരിക്കുന്നത്, അതാണ് ഖുർആൻ. വഖുർആനൻ ഫറഖ്നാഹു ലിതഖ്റഅഹു അലന്നാസ്. ജനങ്ങൾക്ക് വളരെ സാവധാനത്തിൽ അത് ഓതിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഘട്ടം ഘട്ടമായി. ചിലപ്പോ ഒരായത്ത് ആദ്യമായിട്ട് ഇറങ്ങിയത് അഞ്ചായത്താണ് അല്ലേ. ജിബ്രീൽ അലൈഹിസ്സലാം, അതെന്തൊരു സന്തോഷമായിരുന്നു സഹാബികൾക്ക്. കാരണം അവരുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം അവരിങ്ങനെ അറിയാണ്, നെറ്റിത്തടങ്ങനെ വിയർക്കുകയാണ്. അത് കഴിഞ്ഞാൽ അതുവരെ അവർ കേട്ടിട്ടില്ലാത്ത ശുദ്ധമായ ഖുർആനിന്റെ ഭാഷ്യം അവരുടെ മുമ്പിൽ ഇങ്ങനെ അനാവൃതമാവുകയാണ്. അതിനെക്കാളും വലിയ അത്ഭുതമുണ്ടോ? ഈ ഖുർആൻ ഇന്ന് കേൾക്കുമ്പോ അത് ഇന്നിറങ്ങിയതുപോലെ തോന്നുക. ചിന്തിക്കുക, ആലോചിക്കുക, ഖുർആനെ കുറിച്ച് ചിന്തിക്കുക. ആർക്കാ ഇറങ്ങിയത്? നബിയുടെ ചെവിയിലേക്കല്ല. ഖുർആൻ കേൾക്കേണ്ടത് ചെവിയിലേക്കല്ല, പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹൃദയത്തിലേക്ക്. അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. അങ്ങയുടെ ഹൃദയത്തിലേക്കാണ് നബിയേ ഖുർആനിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞതറിയാമല്ലോ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ് വതിൽക്കൽ അംസാലു നദ്രിബുഹാ ലിന്നാസ് ലഅല്ലഹും യതഫക്കറൂൻ. ഈ ഖുർആനിനെ നമ്മൾ ഇറക്കുകയായിരുന്നുവെങ്കിൽ, എവിടെ ഇറക്കായിരുന്നെങ്കിൽ, അലാ ജബലിൻ ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഒരായത്ത് നമ്മൾ ഇറക്കായിരുന്നെങ്കിൽ, ഒരു സൂറത്ത് നമ്മൾ ഇറക്കായിരുന്നെങ്കിൽ എന്താ ഉണ്ടാവുക അറിയാമല്ലോ. ലറഅയ്തഹു, ആ മലയെ നിങ്ങൾക്ക് കാണാമായിരുന്നു. ഖാശിഅം മുതസദ്ദിഅം മിൻ ഖശ്യത്തില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ആ പരിശുദ്ധമായ ആ മല ഇങ്ങനെ വിറകൊള്ളുന്നത് കാണാൻ കഴിയുമായിരുന്നു.
അല്ലാഹു പ്രത്യേകാലിക്ക് ഒന്നര മണിക്കൂറിൽ അപ്പുറം സംസാരിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നര മണിക്കൂറാണ് ഇല്ല, തങ്ങൾ പത്തരക്ക് എത്തുള്ളൂ എന്നാ പറഞ്ഞത്. പത്തരക്ക് എത്തുമോ? ഭയങ്കര നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ ദിവസവും പ്രസംഗം, അത് തന്നെ ഒന്നും രണ്ടും പ്രസംഗങ്ങൾ നടത്തുമ്പോഴാണ് എന്റെ സമയം നമ്മൾ നിയന്ത്രിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഓരോ ദിവസവും രണ്ടും മൂന്നും നാലും മണിക്കൂർ സംസാരിക്കുക എന്നുള്ളത്, ഞാൻ എല്ലായിടത്തും ഒന്നര മണിക്കൂറാണ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള നമ്മുടെ സമയം ഇൻഷാ അള്ളാഹ്. ഏതായാലും ബഹുമാനപ്പെട്ട തങ്ങള് വരട്ടെ, ഇൻഷാ അള്ളാഹ് റഹ്മാനായ റബ്ബ് ഈ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. അതാണ് അള്ളാഹു തആല പറയുന്നത്, അലാ ഖൽബിക്, നബിയെ അങ്ങയുടെ ഹൃദയത്തിലേക്കാണ്. അപ്പൊ ഖുർആൻ എങ്ങാനും ഒരു മലയുടെ മുകളിൽ ഇറങ്ങിയാൽ ആ മല ഇങ്ങനെയാകെ തകർന്ന് തരിപ്പണമാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ മലയുടെ മുകളിൽ അല്ല ഇറങ്ങിയത്, ഈ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് അങ്ങയുടെ ഹൃദയത്തിലേക്കാണ്. മുഅ്മിനീങ്ങളെ, അത് നമ്മുടെയും ഹൃദയത്തിലുണ്ടാവണം, നമ്മുടെയും മനസ്സിലുണ്ടാവണം. ഞാൻ പറയട്ടെ, പരിശുദ്ധ ഖുർആൻ മക്കളെ പഠിപ്പിക്കണം. ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞു എല്ലാരും ഖുർആന്റെ വക്താക്കളാണെന്ന് പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ വായിക്കുന്നവരും ഓതുന്നവരും അതുപോലെ അത് പഠിക്കുന്നവരുമാണ് എന്ന് പറഞ്ഞു. അതിനു വേണ്ടിയുള്ള സ്ഥാപനം ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, ആ മഹത്തായ ആ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ ഖുർആൻ പഠിക്കുമ്പോഴും അത് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധ്യമാകണം. വലിയ തൗഫീഖാണത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക. ഇന്ന് ബഹുമാനപ്പെട്ട സമസ്തയുടെ രണ്ടാം ക്ലാസ് മുതൽ ഖുർആൻ നമ്മൾ ഊതിപ്പഠിപ്പിക്കും ഉസ്താദുമാർ. അത് മൂന്നിലാകുമ്പോ ഒന്നുകൂടെ വർദ്ധിക്കും, അത് അടുത്ത ക്ലാസ്സിലാകുമ്പോ ഒന്നുകൂടെ. അങ്ങനെ അവരിങ്ങനെ ക്ലാസ് മുന്നോട്ട് പോകും തോറും അൽഹംദുലില്ലാ അവർക്ക് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ കഴിയും. സംശയമില്ല അതിൽ. അങ്ങനെ പരിശുദ്ധ ഖുർആൻ അവർ പഠിച്ച് അവർ മനസ്സിലാക്കി പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലേക്ക് അവരെ ഇറങ്ങണമെങ്കിൽ നമ്മുടെ സഹായത്തിന് വേണം. കുട്ടികളുടെ ഖുർആൻ കേൾക്കണം നമ്മൾ, കുട്ടികളുടെ ഖുർആൻ. ചില ആളുകൾക്ക് അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇവിടെ ഇരിക്കുന്നുണ്ടാകും, ഞാൻ ഗൗരവത്തോടെ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ പരിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കുക എന്നൊരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടായാൽ മതിയാവും. എല്ലാ ദിവസവും മഗ്രിബ് നിസ്കരിച്ചു കഴിഞ്ഞാൽ മക്കൾ ആദ്യമായി ചെയ്യേണ്ടത് ഖുർആൻ ഓതുന്നതാണ്. പ്രത്യേകിച്ച് മദ്രസയിൽ പഠിക്കുന്ന മക്കൾ, വാപ്പാർക്ക് ഒരുപക്ഷെ എല്ലാ ദിവസവും അവിടെ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞോണമെന്നില്ല. ഉമ്മമാർ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആൻ അവർ ഓതുന്നത് കേട്ടേ മതിയാവും. ഇനി ബാക്കി അവർ പഠിക്കുന്നതും വായിക്കുന്നതും കേൾക്കട്ടെ കേൾക്കാതിരിക്കട്ടെ, മുഅ്മിനീങ്ങളെ അത് വലിയ ബറക്കത്താണ്, വലിയ റാഹത്താണ്. അള്ളാഹുവിന്റെ ഭവനങ്ങളിലൊന്നിൽ ഏതെങ്കിലും ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ചു കൂടി യത്ലൂന കിതാബല്ലാഹ് അവർ അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാണ്. വയതദാറസൂനഹു ബൈനഹും അവരവർക്കിടയിൽ ആ ഖുർആൻ ഇങ്ങനെ പരസ്പരം പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇല്ലാ നസലത്ത് അലൈഹിമുസ്സകീന അല്ലാഹു അവർക്ക് മേലിൽ ശാന്തിയെ ഇറക്കി കൊടുക്കുന്നതാണ്. വഖശിയതുഹുമുർറഹ്മ അല്ലാഹു തആല അല്ലാഹുവിന്റെ കാരുണ്യം അവരുടെ മേലിൽ പൊതിയുന്നതാണ്. വഹഫതുഹുമുൽ മലായിക മലക്കുകൾ വന്നവരെ ഇങ്ങനെ പൊതിയും. വദകറഹും ഫീമൻ ഇൻദഹു അല്ലാഹു തആല തന്റെ അടുക്കലുള്ള ഉന്നതരായ മാലാഖമാർക്കിടയിൽ ഈ മനുഷ്യനെ അനുസ്മരിക്കുകയും ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്ക സ്വലാത്ത് ചൊല്ലു. നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു നമ്മള് ദുആ ചെയ്യുന്നതും അല്ലാഹു തആല സ്വീകരിക്കും പരിശുദ്ധ ഖുർആൻ ഓതാണ്. ചിലപ്പോ നമ്മൾ ദ്വാരക്കണം, അള്ളാഹിനോട് നന്നായി ദുആ ചെയ്യണം. പക്ഷേ ആ ദുആയുടെ സ്ഥാനത്ത് പരിശുദ്ധ ഖുർആൻ ഓതിയാൽ, ഹദീസിലുള്ളതാണ്, എല്ലാ ദിവസവും രാവിലെ ഖുർആൻ ഓതി ദുആ ചെയ്തില്ല എന്നാലും ആ ദുആ ചെയ്തതിനേക്കാൾ വലിയ ഉത്തരം അല്ലാഹു ആ ഖുർആൻ ഓതിയവർക്ക് നൽകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
من شغله القرآن عن مسألتي എന്നോടുള്ള തേട്ടത്തെ തൊട്ട് എന്നോടുള്ള ചോദിക്കലിനെ തൊട്ട് ഒരാളെ ഖുർആൻ വ്യാപൃതമാക്കിയാൽ അഅതൈതുഹു അവന് ഞാൻ നൽകുന്നതാണ് അഫ്ലലുമാ അഫ്ലലമാ വതിയസ്സായിലീ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവർക്ക് നൽകുന്നവരെക്കാൾ അവർക്ക് നൽകപ്പെടുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം ഞാൻ ഖുർആൻ ഓതിയവർക്ക് നൽകുന്നതാണ് വഫളു കലാമില്ലാഹി അലാ സായിരിൽ കലാമി മറ്റുള്ള കലാമിനേക്കാൾ ഖുർആനിനാണ് അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ഹദീസ് അൽ മാഹിറു ബിൽ ഖുർആൻ ഖുർആൻ കൊണ്ട് പ്രാഗൽഭ്യമുള്ള ആൾ അത് ഓതാൻ അത് പഠിക്കാൻ അത് പാരായണം ചെയ്യാൻ പ്രാഗൽഭ്യമുള്ളയാൾ സഫറത്തിൽ കിറാമിൽ ബററ അവർ അനുഗ്രഹീതരായ മലക്കുകളോട് കൂടെയാണ് നാളെ പരലോകത്തുണ്ടാവുക ഖുർആൻ ഓതുന്ന ഒരാൾ ആ ഖുർആനിൽ അയാളുടെ നാവിങ്ങനെ വല്ലാതെ വിങ്ങുന്നുണ്ട് അത് തപ്പിയും തടഞ്ഞുമാണ് അയാൾ ഓതുന്നത് മനസ്സിലായില്ല ഒരാൾ ഖുർആൻ ഓതാൻ ശ്രമിച്ചു പക്ഷെ അയാൾക്ക് ഖുർആൻ ശരിക്കും ഓതാൻ കഴിയുന്നില്ല അത് തപ്പിയും തടഞ്ഞുമാണ് അയാൾ ഓതുന്നതെങ്കിൽ രണ്ട് കൂലി അയാൾക്കുണ്ട് ഒന്ന് ഖുർആൻ ഓതുന്നതും മറ്റൊന്ന് ഖുർആൻ കഷ്ടപ്പെട്ട് ഓതുന്നതും ആ കഷ്ടപ്പാടിന്റെ കൂലി അയാൾക്ക് കിട്ടും ഖുർആൻ ഓതുന്നതിന്റെ കൂലിയും അയാൾക്ക് കിട്ടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറയട്ടെ ഖുർആൻ ഓതാത്തവർക്ക് എങ്ങനെയാണ് കലിമ ചൊല്ലി മരിക്കാൻ കഴിയുക എല്ലാവരുടെയും ആഗ്രഹതാണ് പടച്ചോനെ നീ നിശ്ചയിച്ച ഒരു സമയമുണ്ടല്ലോ അതിന് പ്രായമില്ല കാലമില്ല സമയമില്ല ആ സമയം എത്തുമ്പോഴേക്ക് അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ നീ ഈമാൻ ഉറപ്പിച്ചു തരണേ അല്ലാ ഖുർആൻ ഓതാത്തവർക്ക് എങ്ങനെ അത് പറയാൻ കഴിയും എല്ലാ ദിവസവും ഖുർആൻ ഓതുന്ന ഒരാൾക്കല്ലേ പുഞ്ചിരിയോടെ മരണത്തെ നേരിടാൻ കഴിയ അവന്റെ സവിധത്തിലല്ലേ മക്കള് ഖുർആൻ ഓത അവന്റെ സമീപത്തിലല്ലേ ഖുർആൻ പാരായണുണ്ടാവുക മരിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ അവർക്ക് വേണ്ടി ഓതപ്പെടുമ്പോ മരണാനന്തരം ആ മുമ്പ് ഖുർആൻ ഓതിയിരുന്നവർക്ക് അള്ളാഹു അതിന്റെ ബറക്കത്ത് കൊടുക്കുന്നതാണ് തന്നെയുമല്ല മുഅ്മിനീങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് ഒരാൾ ഏകാന്തമായി ഖബറിൽ കിടക്കുമ്പോൾ ഒരാളും അവിടെ സഹായിക്കാനില്ല ഒരാളും രക്ഷപ്പെടുത്താനില്ല അങ്ങനെ ഖബറിന്റെ ഏകാന്തതയിൽ ഒരാൾ കിടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് ആ ഖബറിലേക്ക് ഏകാന്തനായി കിടക്കുന്ന ഇയാളുടെ അടുക്കലേക്ക് സുന്ദരനും സുമുഖനുമായ ഒരു മനുഷ്യൻ കടന്നു വരും നല്ല നിറമുള്ള സുന്ദരനായ ഒരു മനുഷ്യൻ ഈ ഖബറിലേക്ക് കടന്നു വരും ഈ ഖബറിലുള്ളയാള് ചോദിക്കും മൻ അന്ത നീ ആരാണ് എനിക്ക് നിന്നെ പരിചയമില്ലല്ലോ വന്നയാള് മറുപടി പറയുകയാ അനൽ ഖുർആൻ ഞാൻ ഖുർആനാണ് ഞാൻ ഖുർആനാണ് അല്ലദീ അസ്ഹർത ലൈലക രാത്രി ഉറക്കമൊഴിച്ചോതിയിരുന്നല്ലോ ആ ഖുർആനാണ് ഞാനെന്ന് ഈ വന്നയാള് മറുപടി പറയുന്നതാണ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ പറയൂ അല്ലാഹു തൗഫീഖ് നൽകട്ടെ പരലോകത്ത് ചെന്നാലോ റസൂലുള്ള പറയുകയാണ് മൻ ഖറഅൽ ഖുർആന വഅമില ബിഹി ആരെങ്കിലും ഖുർആൻ ഓതിയാൽ ആ ഖുർആൻ കൊണ്ട് ഒരാള് അമൽ ചെയ്യുകയും ചെയ്താൽ ഉൽബിസ വാലിദാ താജൻ യൗമൽ ഖിയാമ അവന്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല നാളെ പരലോകത്ത് കിരീടം അണിയിച്ചു കൊടുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ നമ്മുടെ മക്കളിലൂടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ നമ്മിലൂടെ അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് തൗഫീഖ് കൊടുക്കട്ടെ ഹബീബായ റസൂലുള്ള പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കാ കൊടുക്കുക ആർക്കാ കൊടുക്കുക എങ്ങനെയാണ് ആ കിരീടത്തിന്റെ പ്രത്യേകത എന്താണ് ദുന്യാവിൽ
സൂര്യന്റെ വെളിച്ചത്തെക്കാൾ ശക്തമായ വെളിച്ചമുണ്ടാകും ഈ മനുഷ്യന്റെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന കിരീടത്തിന്റെ ആ വെളിച്ചം. എന്നിട്ട് റസൂലുള്ള പറയാണ്, അപ്പൊ നിങ്ങൾ ചിന്തിക്കണം എന്താണ് ആ ചെയ്ത ആൾക്ക് കിട്ടുന്ന പ്രതിഫലമെന്ന്, ഖുർആൻ ഓതിയവർക്ക് കിട്ടുന്ന പ്രതിഫലമെന്ന്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യുഖാലു ലി സാഹിബിൽ ഖുർആൻ, ഖുർആനിന്റെ ആളോട് നാളെ പറയപ്പെടുന്നതാണ്, ഇഖ്റ, താങ്കൾ ഓത്, വർഖ, താങ്കൾ ഉയര്, വറത്തിൽ കമാ കുന്ത തുറത്തിലു ഫിദ്ദുനിയാ, ഇൻഷാ അല്ലാഹ് അത് സ്വർഗത്തിലുള്ള അനുഭവമാണ്. സ്വർഗത്തിൽ ചെന്ന ഒരു മുഅ്മിനോട് പറയുന്നാണ്, നീ ഖുർആൻ ഓത്, വീണ്ടും ഓത്, അത് നന്നായിട്ട് ഓത്, ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖ്റഉഹാ, നീ ഓതുന്ന അവസാനത്തെ ആയത്തിന്റെ അവിടെയാണ് നിന്റെ സ്ഥാനമെന്ന് മുഹമ്മദ് എന്ന് അയാളോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മുടെ സമയം നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് സൗകര്യം നമുക്ക് യഥേഷ്ടം ലഭ്യമായപ്പോ വാട്സാപ്പും ഫേസ്ബുക്കും മൊബൈൽ ഫോണിൽ വെറുതെ സെർച്ച് ചെയ്യലുമായി മാറിയിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഒരു ദിവസം പരിശുദ്ധ ഖുർആനിൽ നിന്നൊരൽപ്പം ഭാഗമെങ്കിലും ഓതാത്ത ഒരു ദിവസവും നമ്മിൽ ഉണ്ടാവരുത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതേ നമുക്ക് ബാക്കിയുണ്ടാവൂ. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് മക്കളെ ഖുർആൻ നന്നായിട്ട് ഓതാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉമ്മയും ബാപ്പയും ഉറപ്പുവരുത്തണം. നിങ്ങളുടെ വീടുകളിൽ ഖുർആനിന്റെ ശബ്ദം മുഴങ്ങാത്ത ദിവസങ്ങൾ ഉണ്ടാവരുത്. തന്നെയുമല്ല ഞാൻ പറയട്ടെ, ഒന്നുകിൽ മക്കളിൽ നിന്നൊരാളെ അല്ലെങ്കിൽ പേരക്കിടാങ്ങളിൽ നിന്നൊരാളെ അള്ളാഹുവിന്റെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം. അവര് വേറെ എന്ത് പഠിച്ചോട്ടെ, ഭാവിയില് ചെറുപ്പകാലത്ത് ഖുർആൻ മനഃപ്പാഠമാക്കാൻ പറ്റുന്ന, നമ്മുടെ പരിസരങ്ങളൊക്കെ ഖുർആൻ മനഃപ്പാഠമാക്കാൻ കഴിയുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ തൊട്ടടുക്കലുള്ള സ്ഥാപനമുണ്ട്, അതുപോലെ ബഹുമാനപ്പെട്ട നന്ദിദാറുസലാമിന്റെ ഷെയ്ഖ് പള്ളിയിൽ വലിയ കോളേജ് ഉണ്ട്. എത്രയോ മക്കളായിരക്കണക്കിന് കുട്ടികൾ ഇങ്ങനെ ഖുർആൻ മനഃപ്പാഠമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ദാറുൽ ഹുദയുടെ സ്ഥാപനം മായ മമ്പുറത്തെ കുത്തുബുസമാന്റെ പേരിലുള്ള സ്ഥാപനത്തിൽ പോയാൽ 9 വയസ്സായ മക്കളാണ് അവിടെ ഖുർആൻ പഠിക്കുന്നത്. നമ്മളുടെ മക്കളിൽ നിന്നൊരാളെ, പേരക്കിടാങ്ങളിൽ നിന്നൊരാളെ, ഇൻഷാ അല്ലാഹ് ഒരേ ഒരു ലക്ഷ്യമേ നമുക്കുള്ളൂ, അവരിലൂടെ നാളെ ആഖിറത്തിൽ നമുക്ക് ശഫാഅത്ത് കിട്ടണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും നാമീൻ പറയും. പടച്ചോനെ, ഈ മജ്ലിസിൽ ഞങ്ങൾ ഇരിക്കുന്ന ഓരോരുത്തർക്കും ആഗ്രഹമുണ്ട്, മക്കളില്ലാത്തവർക്കും ചെറിയ കുട്ടികളുള്ളവർക്കൊക്കെ ആഗ്രഹമുണ്ട്, റബ്ബേ ഞങ്ങളുടെ മക്കളെയോ പേരക്കിടാങ്ങളെയോ ഒരാളെ നീ ഹാഫിളാക്കണം. പഠിച്ചവൻ ഇവിടെ മക്കളൊക്കെ വലിയ മക്കളായി പോയരുണ്ടാവും, എന്നാ പേരക്കിടാങ്ങളിൽ ഒരാളെ അല്ലാഹുവേ നീ തൗഫീഖ് തരണേ അല്ലാ, ഞങ്ങളുടെ കൽബില് ഖുർആൻ നീ നിലനിർത്തി തരണേ അല്ലാ, ഖുർആനിന്റെ ആ സ്വഭാവം അനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ, ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാ. ഞാൻ ചെറിയ അല്ല വലിയ ഒരു സംഭാവനകളോട് ചോദിക്കുകയാണ്, പരമാവധി എല്ലാവരും അത് തരിക ഇൻഷാ അല്ലാ. പരിശുദ്ധ ഖുർആനിന്റെ എന്തൊക്കെയാ സംരംഭങ്ങൾ ഞാൻ ചോദിച്ചാവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് പ്രിയപ്പെട്ട റിയാസ് അത് പറഞ്ഞത്. അപ്പൊ അതിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ചെറിയ ഒരു സ്വതക്കയെ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആനിനെ മുൻനിർത്തിയിട്ടാണ് ഈ സംരംഭത്തിന് ഒരുപാട് ചെലവുകളുണ്ട്. ആരാണ് ആദ്യമായിട്ട് നല്ല ഒരു നിയ്യത്തോടെ അതിലേക്ക് ഒരു 3333 രൂപ 3313 രൂപ ഞാൻ കൊടുത്തോളാം എന്ന് പറയാൻ ആരാണ് ആദ്യമായിട്ട്? ഇൻഷാ അല്ലാഹ് നല്ല ഒരു നിയ്യത്ത് മനസ്സിൽ വെക്കുക. പടച്ചോനെ അൽഹംദുലില്ലാ, എന്റെ മകൻ ഹാഫിളാകണം, എന്റെ പേരക്കിടാവ് ഹാഫിളാവണം. നമ്മുടെ ആദ്യത്തെ ഒരു സുഹൃത്ത് തന്നു, ആരാ രണ്ടാമത് തരിക? രണ്ടാമത് ആരാ തരിക? അൽഹംദുലില്ലാ. ആരാ മൂന്നാമത് തരിക?
മൂന്നാമത്തെ ഒരാളാരാ? അൽഹംദുലില്ലാഹ്. ആരാ നാലാമത് തരിക? അൽഹംദുലില്ലാഹ്. ആരാ അഞ്ചാമത് തരിക? അൽഹംദുലില്ലാഹ്. ആരാ ആറാമത്തെ ആള്? ആറാമത്തെ ആൾ. ഒരു പത്താളായിട്ട് നമുക്ക് സ്വലാത്ത് ചൊല്ലാം. പത്താളായിട്ട് നമ്മളൊരു പ്രോത്സാഹനത്തിന്റെ ആവശ്യമില്ല. പരിശുദ്ധ ഖുർആനിനെ മുൻനിർത്തി പഠിച്ചോനെ, എന്റെ മക്കളിൽ ഒരാള് ഹാഫിളാകണം, എന്റെ പേരക്കിടാങ്ങളിൽ ഒരാള് ഹാഫിളാവണം. ആരാണ് ആറാമത്തെ ഒരാള്? അൽഹംദുലില്ലാഹ്. ഏഴാമത്തെ ആളുമായി അൽഹംദുലില്ലാഹ്. ആരാ എട്ടാമത്തെ ആള്? വേഗം വേഗം, എട്ട് ഒമ്പത് പത്ത്, ആ മൂന്നാളും കൂടെ വേഗം നല്ല നീയത്ത് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ്. ആരാണ് എട്ടാമത്തെ ആൾ? ആരാ എട്ടാമത്തെ ആള്? ഏഴല്ലേ പറഞ്ഞപ്പോ? ഏഴാ പറഞ്ഞത്. ആരാ എട്ടാമത്തെ ആളാവുക? ഇൻഷാല്ലാ നമുക്ക് സൂറത്തുൽ അലം നസ്റഹിലൊക്കെ സുബ്ഹാനക ഊതിയിട്ട് ആ പത്താളുകൾക്കും വേണ്ടിയും ദുആ ചെയ്യാം. ഹൃദയ വിശാലത ഉണ്ടാവാന്, സന്തോഷം ഉണ്ടാവാന്, സമാധാനം ഉണ്ടാവാന് ഇൻഷാല്ലാ. ആരാ ഏഴാമത്തെ ആള്? ബിസ്മില്ലാ വേഗം ഒരു മൂന്നാളും കൂടെ അൽഹംദുലില്ലാഹ്. ആരാ എട്ടാമത്തെ? എട്ടല്ലേ പറഞ്ഞ? എട്ടല്ലേ? എട്ട്. ആരാ ഒമ്പത് പത്ത്? ഒരു രണ്ടാളും കൂടെ ഒമ്പതുമായി. ആരാ പത്താമത്തെ ആള്? പത്തുമായി, പതിനൊന്നുമായി. ഇന്നത് പതിനഞ്ചാക്കണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അവിടെ നിൽക്കട്ടെ, എല്ലാരും എഴുന്നേറ്റ് നിന്നേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നസ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗത ഫൻസബ വഇലാ റബ്ബിക ഫർഗബ. എല്ലാവരും ഒന്ന് കൈയർത്തി പിടിക്കു. റഹ്മാനേ, ഈ തന്നവർക്ക് നീ ഖുർആനിന്റെ അഹ്ലുകാരാക്കണേ അല്ലാ. ഈ തന്നവരെ നീ ഖുർആന്റെ അഹ്ലുകാരാക്കണേ അല്ലാ. തരാത്തവരെയും നീ ആക്കണേ അല്ലാ. തന്നവർക്ക് ആ ഖുർആനിന്റെ വെളിച്ചം നൽകണേ അല്ലാ. തരാൻ ഉദ്ദേശിക്കുന്നവർക്കും നൽകണേ അല്ലാ. ഞാനിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് മക്കളെയും പേരക്കിടാങ്ങളിൽ ഒരാളെയും നീ ആക്കണം അല്ലാ, ആക്കണം എന്ന് നീയത്ത് ചെയ്യാൻ പറഞ്ഞപ്പോ അത് ചെയ്തവരുണ്ടെങ്കിൽ അവരുടെ മക്കളിലോ പേരക്കിടാങ്ങളിലോ ഒരു ഹാഫിള് നീ കൊടുക്കണേ അല്ലാ. പടച്ചോനെ, ആ 3313 തരാൻ ഏത് വരുമാന മാർഗമാണോ അവർ സ്വീകരിച്ചിട്ടുള്ളത്, ആ വരുമാനത്തിൽ നീ ഖൈർ നൽകണേ അല്ലാ. ആ വരുമാനത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ആ വരുമാനത്തിൽ നീ ശക്തി നൽകണേ അല്ലാ. ആ വരുമാനത്തിൽ നീ ബറക്കത്തും ഖൈറും നൽകണേ അല്ലാ. പടച്ചോനെ, സദഖ കൊണ്ട് നീ അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. പടച്ചോനെ, ഖുർആനോടുള്ള സ്നേഹം ആ സദഖയുടെ ബറക്കത്ത് കൊണ്ട് നീ കൊടുക്കണേ അല്ലാ. പതിനൊന്നാളുകൾക്കും നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഒന്ന് ഹജ്ജ് ചെയ്യണമെന്ന നീയത്തോടുകൂടെ ആരൊക്കെയാണോ സദഖ ചെയ്യുന്നത്, നീ തൗഫീഖ് തരണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.